السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഇസ്ലാഹി പ്രവർത്തകരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിൽ ഒരു ആദർശ മുഖാമുഖം ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഇന്ത്യൻ ഇസ്ലാഹി സെൻ്റർ 40th വാർഷികം ആഘോഷിക്കുന്നു. നമ്മുടെ പണ്ഡിത സഭയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100th വാർഷികം, അതിൻ്റെ എല്ലാം തലവാചകമായി കൊടുത്തിട്ടുള്ളത് തൗഹീദാണ് പ്രധാനം, സുന്നത്താണ് നിദാനം എന്നുള്ളതാണ്. അവിടെ നമ്മൾ ഒന്നാമത്തെ ഭാഗത്തിന് കുറച്ച് ഊന്നൽ നൽകിക്കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ ഈ ഭൂമിയിൽ നടപ്പിലാക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു സമുദായത്തെയും ഏറ്റവും ഉത്കൃഷ്ടമായ ഒരാദർശത്തെയുമാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ കാമ്പ് അത് വിലമതിക്കാനാകാത്ത ഏറ്റവും മൂല്യമുള്ള കാമ്പാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ്. വിശുദ്ധ ഖുർആൻ ആ കലിമത്തു തൗഹീദിനെ സംബന്ധിച്ച് പറഞ്ഞത്, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ തയ്യിബ, അല്ലാഹു നിങ്ങൾക്ക് ഒരു ഉപമ കാണിച്ചു തന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്തിനാണ് ഉപമ? കലിമത്തൻ തയ്യിബ, തയ്യിബായ വിശിഷ്ടമായ കലിമത്തിന്, അത് കഷജറത്തിൻ തയ്യിബത്തിൻ, അത് ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും പരിശുദ്ധമായ ഒരു മരം പോലെയാണ്. അസ്ലുഹ സാബിത്തുൻ, അതിൻ്റെ വേരുകൾ ഉറച്ചതാണ്. വഫറുഹ ഫിസ്സമാ, അതിൻ്റെ ശിഖരങ്ങൾ ആകാശത്തിൽ പരന്നു കിടക്കുകയാണ്. അപ്പോൾ ഭൂമിയിൽ വേരുകൾ ആഴ്ന്നിറങ്ങിയ, ആകാശമണ്ഡലത്തിൽ ശിഖരങ്ങൾ പടർന്നു കിടക്കുന്ന ഒരു പരിശുദ്ധമായ വൃക്ഷത്തിന് സമാനമായിക്കൊണ്ടാണ് നമ്മുടെ ആദർശത്തിൻ്റെ കാമ്പായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതിന് ഈ ലോകത്ത് പകരമായി വെക്കാൻ
ഒന്നും ഇല്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഉത്ബത്ത് ബിൻ റബിഅ എന്ന ആൾ കടന്നു വരികയുണ്ടായി. ഉത്ബത്ത് ബിൻ റബിഅ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ സാഹിത്യ നിരൂപകനും ചിന്തകനും പ്രഭാഷകനും കവിയുമെല്ലാമാണ്. ഒരു പണ്ഡിതനാണ് അയാൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അരികിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യബ്ന അഖി, സഹോദരപുത്ര എന്ന് പറഞ്ഞാൽ ആ വന്നിട്ടുള്ള സംസാരം ഒരു വെറുപ്പിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ സംസാരമല്ല. അതുകൊണ്ടാണ് ആ പ്രയോഗം ഏറ്റവും ഇഷ്ടത്തോടെ സ്നേഹത്തോടെയാണ് വിളിച്ചത്, യബ്ന അഖി, സഹോദരപുത്ര, നീ ഞങ്ങളുടെ ആളാണ്, ഇന്നക്ക മിന്ന, നീ ഞങ്ങളുടെ ആളാണ്, നീ ഒരു അന്യനല്ല ഞങ്ങൾക്ക്, ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. പക്ഷേ വഇന്നക ഖദ് അതൈത ഖൗമക ബി അംരിൻ അദീം, നീ നിന്റെ ജനതയുടെ ഇടയിൽ ഒരു വലിയ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിഷയം കൊണ്ടുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ, ഫറഖ്ത ബിഹി ജമാഅതഹും, അവർക്കിടയിലുള്ള ഐക്യം നീ ആ കൊണ്ടുവന്ന ആ വാക്കുകൊണ്ട് തകർന്നുപോയി. വസഫിഖ്ത ബിഹി അഹ്ലാമഹും, അവരിലുള്ള വിവേകശാലികളെ നീ വിഡ്ഢികളാക്കി ആ വാക്കുകൊണ്ട്. വഇബ്ത ബിഹി ആലിഹത്തഹും, അവരുടെ ദൈവങ്ങളെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന, അവർ ആരാധിച്ചിരുന്ന അവരുടെ ആരാധന മൂർത്തികളെ അപമാനിച്ചു അതിലൂടെ. വകഫർത ബിഹി മം മള്ളാ മിൻ ആബാഇഹിം, പൂർവപിതാക്കന്മാരെ അതിലൂടെ നീ കാഫിരീങ്ങളാക്കി. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്? ഒരു വാക്ക് നീ ഇവിടെ കൊണ്ടുവന്നു, അത് വല്ലാത്തൊരു വാക്കാണ്. ആ വാക്ക് ഏതാണ്? ആ വാക്ക് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ വാക്ക് മൂലമുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നമുക്കിടയിലുള്ള ഐക്യം തകർന്നു, ഞങ്ങളിലുള്ള വിവേകശാലികളായ പണ്ഡിതന്മാരെ, നല്ല മനുഷ്യന്മാരെ വിഡ്ഢികളാക്കി കളഞ്ഞു. ഞങ്ങൾ മഹാത്മാക്കളെ വിളിച്ച് ആരാധിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, അവരെയെല്ലാം നീ അപമാനിക്കുകയാണ് ചെയ്തത്, നിന്ദിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ ദീൻ അത് മോശമാണെന്ന് പറയുകയും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ കാഫിറുകളാണെന്ന് പറയുകയും ചെയ്തു. ഈ ലാ ഇലാഹ ഇല്ലല്ല നീ കൊണ്ടുവന്നത് കൊണ്ട്. അതുകൊണ്ട് മോനെ, ഫസ്മി മിന്ന, നീ ചില കാര്യങ്ങൾ ഞങ്ങളിൽ നിന്ന് കേൾക്കണം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു പക്ഷേ നിനക്കത് സ്വീകരിക്കാൻ കഴിഞ്ഞേക്കും, എനിക്ക് പറയാനുള്ള കാര്യം നീ ഒന്ന് കേൾക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പറയൂ, ഞാൻ കേൾക്കാം. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. അള്ളാഹിൻ്റെ റസൂലിനോട് ഉത്ബത്ത് ബിൻ റബിഅ പറഞ്ഞു, യബ്ന അഖി, സഹോദരപുത്ര, ഇൻ കുന്ത ഇന്നമാ തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംരി മാലൻ, നീ കൊണ്ടുവന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ ആദർശം, അതിൻ്റെ പിന്നിൽ ഒരു സമ്പത്താണ് നീ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, ജമഅനാ ലക മിൻ അംവാലിനാ ഹത്താ തകൂന അക്സറനാ മാല, ഞങ്ങൾ നിനക്ക് വേണ്ടി സമ്പത്ത് സ്വരുക്കൂട്ടുകയും ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ സമ്പന്നനാക്കി തീർക്കുകയും ചെയ്യാം. കഴിഞ്ഞില്ല, വൈ കുന്ത തുരീദു ബിഹി ശറഫൻ, ഈ വാക്കുകൊണ്ട് നീ ഒരു പദവിയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, സൗവദിനാക്ക അലൈന, ഞങ്ങളുടെ നേതാവായിട്ട് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കാം, ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കാം. ഹത്താലാ നഖ്ത അംറൻ ദൂനക, നിങ്ങളുടെ വാക്ക് മറികടക്കാൻ കഴിയാത്ത രീതിയിലുള്ള പദവി നിങ്ങൾക്ക് ഞങ്ങൾ തരാം. അതല്ല, വഇൻ കുന്ത തുരീദു ബിഹി മുൽക്കൻ, നീ ഇതുകൊണ്ട് ഒരു അധികാരമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ, മല്ലക്കിനാക്ക അലൈന, ഞങ്ങളുടെ നേതാവാക്കി, ഞങ്ങളുടെ രാജാവാക്കി എടുക്കാൻ നിന്നെ ഞങ്ങൾ. അതല്ല, വൈൻകാന ഹാദല്ലദീ യഅതീക റയ്യൻ
تراه لا تستطيع رده عن نفسك നിന്റെ ശരീരത്തിന് താങ്ങാൻ കഴിയാത്ത ഏതെങ്കിലും മാരകമായ മാനസിക പ്രശ്നമാണ് ഈ ഒരു ആദർശം ഉയർത്തിപ്പിടിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ തലബിനാൽ കത്തിബ നല്ല ചികിത്സ ഞാൻ നിങ്ങൾക്ക് തരാം ഒരു ഭൂമിയിൽ ഒരു മനുഷ്യന് കിട്ടേണ്ടുന്ന എന്തെല്ലാം കാര്യമുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സമ്പത്ത് വേണോ നേതാവാക്കണോ രാജാവാക്കണോ നല്ല പെൺകുട്ടികളെ വിവാഹം കഴിച്ചു തരണോ ചികിത്സിക്കണോ എന്തു വേണമെങ്കിലും ചെയ്യാം എന്തൊഴിവാക്കി വെക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവാക്കി വെക്കണം അത് പറഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി എന്താ ഈ ലോകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് അന്നത്തെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒരു ആദർശവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല അവരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിൻ്റെ വാചകത്തിനകത്തുള്ള അള്ളാഹുവെ അറിയാത്തവരല്ലല്ലോ അവർ അറിയുന്നവരാണ് അള്ളാഹുവിനെ പറ്റി എല്ലാ അറിവുകളും അവർക്കുണ്ട് വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പറയുന്നുണ്ട് അള്ളാഹുവിനെ പറ്റിയുള്ള അവരുടെ അറിവിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ പറ്റി അവർക്ക് റബ്ബാണെന്നറിയാം അള്ളാഹു ഖാലിഖാണെന്നറിയാം അള്ളാഹു റാസിഖാണെന്നറിയാം അള്ളാഹു മാലിക്കാണെന്നറിയാം അള്ളാഹു മുനസ്സിലുൽ ഗൈഫ് മഴ പെയ്യിപ്പിക്കുന്നവനാണെന്നറിയാം അള്ളാഹു മുദബ്ബിറുൽ അംറ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാണെന്നറിയാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടവൻ അവനാണെന്നറിയാം ഇതെല്ലാം അവർക്കറിയാം ഇതെല്ലാം അറിഞ്ഞിരിക്കെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന കാര്യം അവർ അംഗീകരിച്ചിരുന്നില്ല അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും മൂല്യമുള്ള ഏറ്റവും പവറുള്ള ഒരു ആദർശത്തിൻ്റെ വാചകങ്ങളാണ് എന്നാൽ ആ ആദർശത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുക എന്നുള്ളത് പിശാജ് എടുത്തിരിക്കുന്ന ശബദമാണ് പിശാജ് ആ ശബദം എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ വഴിതെറ്റണം മനുഷ്യനെ വഴിതെറ്റിപ്പിക്കണം അവനെ നരകത്തിൻ്റെ അവകാശിയാക്കി തീർക്കണം അതിന് പിശാജ് ഏഴോളം തന്ത്രങ്ങൾ അവൻ മെനഞ്ഞിട്ടുണ്ട് നമുക്കെതിരെ ഏഴോളം തന്ത്രങ്ങൾ ആ ഏഴോളം തന്ത്രങ്ങളിലെ ഒന്നാമത്തെ കുതന്ത്രമാണ് തന്ത്രമാണ് ആ തൗഹീദിന് എതിരായി തീരുന്ന ശിർക്കിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കുതന്ത്രമാണ് ആ ശിർക്കിലേക്ക് എത്തിക്കാൻ കഴിയാത്ത ആളുകളെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിപ്പിച്ചുകൊണ്ട് ശിർക്കിലേക്ക് എത്തിക്കുക എന്നുള്ളത് അവിടെയാണ് നമ്മളുടെ ഈ പ്രമേയത്തിൻ്റെ പ്രസക്തിയെ നാം മനസ്സിലാക്കേണ്ടത് തൗഹീദാണ് പ്രധാനം എന്ന് പറയുമ്പോൾ ശിർക്കിൻ്റെ എല്ലാ കവാടങ്ങളെയും കൊട്ടിയടച്ചുകൊണ്ട് ശിർക്ക് വന്നു ചേരാനുള്ള എല്ലാ വഴികളെയും അടച്ചു വെച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം സുന്നത്താണ് നിദാനമെന്ന് പറയുമ്പോഴോ ബിദ്അത്തിലേക്ക് നാം മടങ്ങാതെ ബിദ്അത്തിലേക്ക് പോകാതെ നാം യഥാർത്ഥ സുന്നത്തിൽ മുറുകി പിടിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം എന്നാൽ മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ പിശാജ് കൃത്യമായി പ്രവർത്തിച്ചു എന്നതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഈ തൗഹീദിന് എതിരായിക്കൊണ്ടും സുന്നത്തിനെതിരായിക്കൊണ്ടും നിരവധി ആശയങ്ങളെ ഈ സമുദായത്തിലെ പല ആളുകളിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു ആ ആശയങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുത്ത ആളുകൾ അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ കൊടുത്ത പേരാണ് ഇസ്തിഗാസ എന്നും തവസ്സുലു എന്നും ഇസ്തിഗാസ എന്നും തവസ്സുലും എന്ന പേരിലെല്ലാം അവരതിനെ വിളിക്കുന്നു അവിടെയാണ് നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ആഴത്തിൽ പഠിക്കേണ്ടത് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ പ്രതിസന്ധി ഘട്ടത്തിൽ പെട്ടെന്ന് ഉത്തരം ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ് ഇസ്തിഗാസ വിശുദ്ധ ഖുർആൻ
ആ ആശയത്തിലാണ് ഇസ്തിഗാസ എന്ന പദം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തവസ്സുലി എന്ന് പറഞ്ഞാലോ, നാം ചെയ്ത സ്വാലിഹായ അമലുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന, അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന, അതിനാണ് തവസ്സുലി എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ കൃത്യമായി അട്ടിമറിച്ചുകൊണ്ട് ഈ രണ്ട് ആശയത്തെയും ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും എത്തിക്കുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടനയുടെ ആളുകൾ അതിലേക്ക് നീങ്ങുകയുണ്ടായി. നിങ്ങൾക്കറിയുമോ, ഈ ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രൂപീകരിച്ച പ്രസ്ഥാനമാണ് സമസ്ത. 1924 കേരളത്തിൽ ആദ്യമായി ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കുന്നത്. അതിൻ്റെ പേരാണ് കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലു സുന്നത്തി വൽ ജമാ. ആ പണ്ഡിത സംഘടന രൂപീകരിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ പണ്ഡിത സംഘടനയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ സമുദായത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാൻ സാധ്യമാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമാന്തരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. അവർ ഈ സമൂഹത്തെ ഒരു ഇസ്തിഗാസ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ ഇസ്തിഗാസ അവർ പഠിപ്പിച്ചത്? ആ അടിയന്തര ഘട്ടത്തിൽ സഹായം ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മനുഷ്യ കഴിവ് അവസാനിക്കുന്നിടത്ത് മറഞ്ഞ വഴിയിലൂടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥന, അഭ്യർത്ഥന, തേട്ടം, ഇതെല്ലാമാണ് ഇസ്തിഗാസ കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ ഈ വാക്കിന്, ഇസ്തിഗാസ എന്ന പദത്തിന് അവർ കൊടുത്ത അർത്ഥം സഹായാർത്ഥന എന്ന് മാത്രമായിരുന്നു. 1974 വരെ അവർ പറഞ്ഞിരുന്നത് മഹാത്മാക്കളോടുള്ള സഹായതേട്ടം എന്നാണ്. വിളിച്ച് പ്രാർത്ഥിക്കുക എന്നല്ല. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ എഴുതിയ അൽ ഖൗലു സദീദു ഫി റദ്ദി തൗഹീദ് എന്ന പുസ്തകത്തിൻ്റെ 100-ാമത്തെ പേജ്, അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാകട്ടെ, വലിയാകട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. ഇത് സമസ്ത ഒരു കാലഘട്ടത്തിൽ അവരുടെ നേതാവ് എഴുതി വെച്ച വാക്കാണിത്. അപ്പോൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ശരിയായ ദീനല്ല എന്നുള്ളത് അവർ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ 1974 തലശ്ശേരി ടിബിയിൽ വെച്ച് ഒരു സംവാദ വ്യവസ്ഥ തയ്യാറാക്കുകയുണ്ടായി. ആ സംവാദ വ്യവസ്ഥയ്ക്ക് വേണ്ടി അന്ന് പങ്കെടുത്തത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരും ഇ കെ ഹസ്സൻ മുസ്ലിയാരുമാണ്. ആ സംവാദ വ്യവസ്ഥയിൽ നമ്മൾ തൗഹീദിൻ്റെ ആളുകൾ, മുജാഹിദുകളിൽ നിന്ന് കൃത്യമായി ഒരു ചോദ്യം അങ്ങ് ചെന്നപ്പോൾ അവർക്ക് സഹായതേട്ടം, ഇസ്തിഗാസയ്ക്ക് സഹായതേട്ടം എന്ന വാക്കിൽ മാത്രം ഒതുക്കാൻ കഴിഞ്ഞില്ല അവർക്ക്. അവർ പറഞ്ഞു, സഹായതേട്ടം എന്ന് മാത്രമല്ല അതിനർത്ഥം, മറിച്ച് അർത്ഥന എന്നു കൂടിയുണ്ട്. അർത്ഥനയുടെ മുകളിൽ പ്രാ ചേർത്തപ്പോൾ പ്രാർത്ഥന എന്നായതാണ്. അതുകൊണ്ട് ഇസ്തിഗാസയ്ക്ക് പ്രാർത്ഥന എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം സഹായതേട്ടം തന്നെയാണ്. 1974 ഈ സംഭവം നടക്കുന്നത്. കൃത്യം 10 വർഷം കഴിഞ്ഞു. 1984 കൊട്ടപ്പുറത്ത് വെച്ച് കേരളീയ മുസ്ലിമീങ്ങൾ കണ്ട ഏറ്റവും വലിയൊരു സംവാദം നടക്കുകയുണ്ടായി. സമസ്തക്കാരും മുജാഹിദുകളും തമ്മിൽ നടന്ന സംവാദം. 1984 സംവാദത്തെപ്പറ്റി അറിയാത്തവരാരും ഉണ്ടാവുകയില്ല. കൊട്ടപ്പുറം സംവാദം. ഈ കൊട്ടപ്പുറം സംവാദത്തിൽ മുജാഹിദ് ഭാഗത്തു നിന്ന് സമസ്തക്കാരോട് ചോദിച്ച പ്രധാനമായൊരു ചോദ്യം, അവരുടെ പണ്ഡിതൻ തന്നെ കൃത്യമായി എഴുതുന്നുണ്ട്, ഒ എം തരുവണ എഴുതുകയാണ് ആ സംവാദത്തെപ്പറ്റിയുള്ള വിശദീകരണം എഴുതുകയാണ്. മുജാഹിദ് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. മുജാഹിദ് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്, മരിച്ചുപോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിൻ്റെ പാർട്ടിയാണെന്ന് മറുപക്ഷം വാദിച്ചു. അതായത് മുജാഹിദുകൾ വാദിച്ചു, ക്ഷമിക്കണം, സമസ്തക്കാർ വാദിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ ദാസന്മാർ പ്രാർത്ഥിക്കേണ്ടതിനായി ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ
അത്തരത്തിലുള്ള അള്ളാഹു അല്ലാത്തവരോട് ഇബ്രാഹിം നബിയെ എനിക്ക് കരുണ കാണിക്കണമേ, പൊറുത്തു തരണമേ, എനിക്ക് സന്മാർഗം കാണിക്കണമേ, എൻ്റെ വീഴ്ചകൾ പരിഹരിച്ചു തരണമേ എന്നിങ്ങനെ മില്ലത്ത് ഹനീഫി ഇബ്രാഹിമി നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ പ്രസ്ഥാനമാണ്, ഇബ്രാഹിം നബിയുടെ കക്ഷിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇബ്രാഹിം നബിയോട്, ഇബ്രാഹിം നബിയെ എൻ്റെ ദോഷം പൊറുക്കണമേ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ, എന്നെ രക്ഷിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന ഏതെങ്കിലും പ്രാർത്ഥനയോ പ്രാർത്ഥനയുടെ അംശമോ ഖുർആനിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. മുജാഹിദ് ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അവിടെ കൊടുത്ത വാക്കെന്താ? പ്രാർത്ഥന എന്നാണ്. ഇസ്തിഗാസയ്ക്ക് അർത്ഥം കൊടുത്തത് അവിടെ പ്രാർത്ഥന എന്ന. മുജാഹിദുകൾ അതാണ് ചോദിച്ചത്, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ, മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ടോ? ഇതാണ് ചോദ്യം. അതിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എഴുന്നേറ്റ് നിന്ന് കൊടുത്ത മറുപടി എന്താ? ഉണ്ട് മൗലവി, ഉണ്ട്, ഉണ്ടെന്നാണ്. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട് എന്ന് ലോക ചരിത്രത്തിൽ ആദ്യമായി പറഞ്ഞ ആളാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. സഹായം തേടാമല്ല അവിടെ പറഞ്ഞത്, പ്രാർത്ഥിക്കാമെന്നാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? വിശുദ്ധ ഖുർആൻ സൂറത്ത് സുഹ്റുഫിലെ 45-ാമത്തെ ആയത്ത് ഓതി, വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റുസുലിന, അവിടെ അവസാനിപ്പിച്ചു. ആ ആയത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർ കൃത്യമായി പറഞ്ഞ വാക്കെന്താണ്? ഇവിടെ പ്രാർത്ഥനയാണ്, സഹായതേട്ടമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള പ്രാർത്ഥനയല്ല എന്നാണ് അവരതിന് ആമുഖം കൊടുത്തത്. എന്ന് പറഞ്ഞാൽ വാചകങ്ങൾ കൊണ്ടുള്ളതായ ഒരു പ്രത്യേക മലക്കം മറിച്ചിൽ. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണെന്ന് പ്രത്യേകം പെട്ടെന്ന് മനസ്സിലാവുകയില്ല. വാക്ചാതുര്യത കൊണ്ട്, വാചക കസർത്ത് കൊണ്ട്, വാക്കുകൾക്കിടയിലൂടെ കടന്ന് കയറിക്കൊണ്ട് ഒരു അറ്റാക്ക് ചെയ്യുമ്പോൾ സാധാരണക്കാർ ഈ ഷെയ്ഖ് പറയുന്നതാണ്, ഉസ്താദ് പറയുന്നതാണ് ശരി എന്ന് വിശ്വസിച്ചു പോകും. അത് തന്നെയാണ് തവസ്സുലിൻ്റെ വിഷയത്തിലും ഉണ്ടായത്. ഹക്ക് ജാഹ് കറാമത്ത് കൊണ്ടുള്ള തേട്ടം. ശരിക്കും തവസ്സുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാലിഹായ അമലുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന സഹായർത്ഥന, പ്രാർത്ഥന, അതാണ് യഥാർത്ഥത്തിൽ തവസ്സുൽ. എന്നാൽ ഇവരർത്ഥം കൊടുത്തതോ ഹക്ക് ജാഹ് ബറക്കത്ത്, സ്വാലിഹീങ്ങളായ ആളുകളുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് നടത്തുന്ന സഹായതേട്ടം. തൗഹീദിനെ തകർക്കാൻ ജൂതശിയ കൂട്ടുകെട്ട് വിരിച്ച വലയിലേക്ക് മുസ്ലിം സമുദായത്തെ സമസ്തക്കാർ ഇത്തരത്തിലുള്ളതായ വാചകങ്ങളുടെ അട്ടിമറിയിലൂടെയാണ് എത്തിച്ചത്. വിവിധ പേരുകൾ അതിന് കൊടുത്തു. ഇസ്തിഖാസ എന്ന് കൊടുത്തു, അൽ ഇസ്തിസ്ഫ എന്ന് കൊടുത്തു, ഇസ്തിആനത്ത് എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ ജാഹിലിയാക്കൾ സ്വീകരിച്ച എല്ലാ പേരുകളും അവർ സ്വീകരിച്ചു എന്നർത്ഥം. ജാഹിലിയാക്കൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവർ സ്വീകരിച്ച നയമെന്താണ്? മൂന്ന് നയങ്ങളാണ് അവർ സ്വീകരിച്ചത്. അതിൽ ഒന്നാമത്തേത് വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും, ഒരു ഉപകാരമില്ലാത്ത, ഒരു ഉപദ്രവം ചെയ്യാത്തതിനെ അവർ ആരാധിക്കുന്നു. അതിനുള്ള കാരണം അവർ പറഞ്ഞതെന്താ? വയഖൂലൂന ഹാഉലാഇ ശുഫഅഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുഫഅക്കളാണ്, ഇസ്തിഷ്ഫ ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർ ജാഹിലിയാക്കൾ പറഞ്ഞതാണ്. അവർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണ്? വല്ലദീന തഖദു മിൻ ദൂനി ഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളെ ഉണ്ടാക്കുന്ന ആളുകൾ, അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ. മാ നഅബുദുഹും, അവർ പറയുന്നത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്കുള്ള അടുപ്പക്കാരാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അള്ളാഹുവിലേക്ക് കുറുബ് കിട്ടും അത് വിശ്വസിച്ചുകൊണ്ടാണ്. മൂന്നാമത് അവർ പറഞ്ഞിരുന്നത് വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇലർ റസൂൽ, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിനും അവതരിപ്പിച്ചതിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ അവർ പറയും ഖാലു ഹസ്ബുനാ മാ വജദ്ന അലൈഹി ആബാഅന, ഞങ്ങളുടെ പിതാക്കന്മാർ ഏതൊരു നയത്തിലാണോ ആ നയത്തിൽ നിന്ന് ഞങ്ങൾ മാറുകയില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് അവർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ന്യായീകരണങ്ങൾ. ആ മൂന്ന് ന്യായീകരണങ്ങൾ, അതിനേക്കാൾ കൂടുതൽ ന്യായീകരണങ്ങൾ, സമസ്തക്കാർ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ആവശ്യമായ വാക്കുകളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്, പലതരത്തിലുള്ള വാക്കുകൾ. ഈ പിഴച്ച വാദം
പിറവിയെടുത്ത കാലം മുതൽ വാചകങ്ങൾക്കിടയിൽ കൂടെ ഇവർ കാണിക്കുന്ന ഈ വാചക കസർത്തുകൾ ഈ തന്ത്രങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി തുറന്നു കാണിച്ചു കൊടുത്തു എന്താണ് പ്രാർത്ഥന എന്താണ് സഹായദേട്ടം അത് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തു മുജാഹിദ് പ്രസ്ഥാനത്തിൽ തലയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ നിരയിലെ പണ്ഡിതനായിരുന്നു മഹാനായ കുഞ്ഞിദ് മദനി റഹിമഹുമുള്ള അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ ഒരു പ്രധാനമായ പുസ്തകമാണ് ഇസ്ലാമിൻ്റെ ജീവൻ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന ഈ പുസ്തകത്തിൻ്റെ 24-ാമത്തെ പേജ് അതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനമായ പോയിൻ്റ് ഉണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് വാചക കസർത്തുകൾ നടത്തിക്കൊണ്ട് തൗഹീദിൽ നിന്നും സമൂഹത്തെ തെറ്റിപ്പിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുകയാണ് മനുഷ്യൻ അപകടത്തിൽപ്പെട്ടു മരണത്തിനിരയാകുമെന്ന് തോന്നലുണ്ടാകുമ്പോഴാണ് അവൻ്റെ നിഷ്കളങ്കത പ്രകടമാകുന്നത് പുഴവക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു ബസ് നിയന്ത്രണം വിട്ടുപോകുന്നു ഏത് നിമിഷവും അപകടം സംഭവിക്കാം യാത്രക്കാരുടെ സർവ്വ അഹങ്കാരങ്ങളും പമ്പകടക്കുന്നു സർവ്വ കഴിവുകളും തളർന്നു പോകുന്നു 18 അടവുകളും പരാജയപ്പെടുന്നു മരണം കൺമുമ്പിൽ ഉരുത്തിരിഞ്ഞു വരുന്നു ഇനി മനുഷ്യാതീത ശക്തികൾക്കേ തങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്ന് അവർക്ക് ബോധ്യമായിത്തീരുന്നു അവിടെ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ അതായത് മനുഷ്യൻ പ്രതിസന്ധിയിലായി ഒരു വലിയ അപകടത്തിലായി ഇനി അവിടെ രക്ഷിക്കാൻ ആരേ ഉള്ളൂ മനുഷ്യരല്ലാത്തവർ കുഞ്ഞിദ് മദനി ആ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ സൃഷ്ടികളല്ലാത്തവർ എന്നല്ല അല്ല മറിച്ച് മനുഷ്യരല്ലാത്തവരെ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർക്ക് ദൃഢബോധമായിത്തീരുകയും ചെയ്യുന്നു ഈ സന്ദർഭത്തിൽ അവരുടെ ഹൃദയങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് നിഷ്കളങ്കമായ പ്രാർത്ഥനകൾ ഉയരുന്നു അവർ വിളിക്കും പടച്ചവനെ ബദരീങ്ങളെ കർത്താവായ യേശുവേ സ്വാമി അയ്യപ്പ ഗുരുവായൂരപ്പ കൊടുങ്ങല്ലൂരമ്മേ ഇതാണ് ജീവൻ തുടിക്കുന്ന പ്രാർത്ഥനകൾ അപ്പോൾ ഒരു മനുഷ്യൻ ഒരു പ്രയാസത്തിലകപ്പെട്ടാൽ ഒരു ബുദ്ധിമുട്ടിലകപ്പെട്ടു രക്ഷിക്കാൻ മനുഷ്യരായി ആരുമില്ല മനുഷ്യേതര ജീവികളിലൂടെ അതല്ലെങ്കിൽ മനുഷ്യരല്ലാത്തവരിൽ നിന്നാണ് സഹായം കിട്ടുകയുള്ളൂ എന്നൊരു തോന്നലുണ്ടായി അവിടെ നിന്ന് ഉൾവിളി മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്ന വിളി ആ വിളിക്ക് പ്രാർത്ഥന എന്നാണ് പറയുന്നത് എന്ന് മഹാനായ കുഞ്ഞിദ് മദനി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ തൗഹീദിൻ്റെ പടവാഹകരായി തൗഹീദിൻ്റെ ശബ്ദമായി കേരളക്കരയിൽ നിറഞ്ഞു നിന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഈ ആശയത്തിനെതിരായ ചില പ്രവർത്തനങ്ങൾ പിന്നീടുണ്ടായി അബ്ദുൽ ജബ്ബാർ മൗലവി എന്ന ഒരു വ്യക്തി അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഒരു കാലഘട്ടത്തിൽ സംവാദവേദികളിൽ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ തൗഹീദ് പഠിപ്പിക്കുകയാണ് തൗഹീദിനെ വിമർശിച്ച ആളുകൾക്ക് അദ്ദേഹം മറുപടി എഴുതുകയാണ് ആ മറുപടിയിൽ അദ്ദേഹം എഴുതി വെച്ചൊരു വാക്കുണ്ട് ആ വാക്കിൻ്റെ അപകടം തിരിച്ചറിയാതെ പോകരുത് 2005 കാലഘട്ടത്തിലാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ് ഇനി വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ അപകടത്തിൽ കുടുങ്ങിയാൽ കുഞ്ഞിദ് മദനി എഴുതിയത് അത് തന്നെയല്ലേ അല്ലേ അതായത് ഒരാൾ അപകടത്തിൽപ്പെട്ടു ഇവിടെ ആ അപകടത്തിന് ഒരു കൈത് കൂടെ ഉണ്ടായി എന്ത് വിജനമായ പ്രദേശം അപകടത്തിൽ കുടുങ്ങിയാൽ അവിടെ വെച്ചയാൾ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു കേഴുന്നു അവിടെ തൻ്റെ ദൃഷ്ടിയിൽപ്പെടാത്ത ഏതെങ്കിലും മനുഷ്യൻ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അയാൾ വന്ന് സഹായിക്കട്ടെ എന്നാണ് ലക്ഷ്യമാക്കുന്നത് എങ്കിൽ അതിൽ ഒരു അപാകതയുമില്ല രക്ഷിക്കണേ എന്നൊരാൾ വിളിച്ചു ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ഒരു അപകടത്തിൽപ്പെട്ടപ്പോൾ ഉദ്ദേശമെന്താണ് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് സഹായിക്കും എന്നാണ് ഉദ്ദേശമെങ്കിൽ ആ രക്ഷിക്കണേ എന്ന വിളിയിൽ ഒരു അപകടവും ഇല്ല 100% നമ്മൾ അംഗീകരിക്കുന്നു എന്നാൽ അയാൾ പറയുന്നത് താൻ അങ്ങോട്ട് മരണമടഞ്ഞു പോയ ഒരു മഹാനെ വിളിച്ചുകൊണ്ട് ആ സമയത്ത് തേടിയാലോ അത് ദുആയാകുന്നു അപ്പോൾ അയാൾ പ്രയാസത്തിൽ അകപ്പെട്ടപ്പോൾ അയാൾ വിളിച്ചതെന്താ മൊയ്തീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത് എന്താ രക്ഷിക്കണേ ഉദ്ദേശം എന്തുള്ളൂ ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് സഹായിക്കും കുഴപ്പമില്ല
എന്നാൽ രണ്ടാമത് അയാൾ ഉദ്ദേശിച്ചത് എന്താ? മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ, അല്ലെങ്കിൽ എൻ്റെ മരണപ്പെട്ടു പോയ വല്യാപ്പാപ്പ ഓടി വന്ന് രക്ഷിക്കണേ എന്ന് അയാൾ ഉദ്ദേശിച്ചാൽ അത് ദുആയാണ്. ഇനി അതേ മനുഷ്യൻ, മൂന്നാമത്തെ കാര്യം വളരെ ശ്രദ്ധിക്കണം, ഇനി അതേ മനുഷ്യൻ അവിടെ വെച്ച് ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ചിന്തിക്കുകയാണ്, ഇവിടെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഇവിടെയും ആരുമില്ല, ഞാൻ വിളിച്ചാൽ മനുഷ്യൻ ആരും തന്നെ വരികയില്ല, മനുഷ്യൻ അണ്ടർലൈൻ ചെയ്യണം, വരികയില്ല, അതിനാൽ ഞാൻ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഇവിടെ എന്നെ ഇങ്ങോട്ട് കാണുന്ന മലക്കുകളോ ജിന്നുകളോ ഉണ്ടാവാം, അവർ എന്നെ സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ എന്ന ചിന്തയിൽ അള്ളാഹുവിൻ്റെ അടിമകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞാലോ അത് പ്രാർത്ഥനയാകുമോ? ഇല്ല, ഇല്ല. ആരാ അവിടെ ജിന്നിനെ വിളിക്കാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളിൽ ആരാ ജിന്നിനെ വിളിക്കുന്നവരെന്ന് ചോദിക്കുന്നവരുണ്ട്. ജിന്നിനെ വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല എന്ന് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചു. രേഖപ്പെടുത്തി വെക്കുന്നതിനോടൊപ്പം തന്നെ ആ വിളിക്കുന്ന ജിന്നിന് ചില കൈദുകളും കൊടുത്തു. ഏത് ജിന്നായിരിക്കണം? ഹയ്യായിരിക്കണം, ജീവനുള്ള ജിന്നായിരിക്കണം. ജിന്നിന് ജീവനുള്ള ജിന്നാണോ മരിച്ച ജിന്നാണോ എന്ന് ഇവനെങ്ങനെ തിരിച്ചറിയും? അങ്ങനത്തെ ജിന്ന്, ജീവനുള്ള ജിന്നിനെ അവൻ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജിന്നിന് മയ്യത്ത് കയറിക്കാൻ പോയിട്ടുണ്ടോ അവൻ? മാത്രമല്ല, ജിന്ന് ഹാദിറായിരിക്കണം. ഹാദിർ എന്ന് പറഞ്ഞാൽ ജിന്നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. ജിന്നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് ആരറിഞ്ഞു? എങ്ങനെ തിരിച്ചറിഞ്ഞു? ഈ സദസ്സിലൊരു ജിന്നുണ്ടെന്ന് ഞാനെങ്ങനെ അറിയും? ജിന്നിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഏതെങ്കിലും അടയാളം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇന്നാലിൻ്റെ ശബ്ദങ്ങൾ കേട്ടാൽ അത് ജിന്നാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മൂന്ന്, ആ ജിന്ന് ഖാദിറായിരിക്കണം, കഴിവുള്ളവനായിരിക്കണം, സഹായിക്കാൻ കഴിയുന്നവനായിരിക്കണം. കാരൊടിഞ്ഞ ജിന്നാണെന്ന് ഇവനെങ്ങനെ തിരിച്ചറിഞ്ഞു? ഇവിടെ ഒരു ജിന്നുണ്ടെന്ന് സങ്കല്പിക്കുക, ഒക്കെ സങ്കല്പമാണ്. പണ്ടൊരു മിമിക്രിയിൽ കേട്ടിട്ടുണ്ട്, വയനാട് ചുരത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എന്ത് ചെയ്ത് പെട്ടെന്ന് ബ്രേക്ക് വന്നു എന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക. വണ്ടിയുടെ ബ്രേക്ക് അങ്ങോട്ട് പോയി, എന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് വന്നു എന്ന് അങ്ങോട്ട് സങ്കല്പിക്കുക, ഒക്കെ സങ്കല്പമാണ്. ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല. അപ്പോൾ ഹയ്യായിരിക്കണം, ഹാദിറായിരിക്കണം, ഖാദിറായിരിക്കണം, പോരാ മുസ്ലിം ജിന്നു ആയിരിക്കണം. അപ്പോൾ ജിന്നിൻ്റെ തുണി പൊന്തിച്ച് നോക്കണം, സംഗതി മുറിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതൊക്കെ ഉറപ്പിക്കണം. എന്നിട്ട് ജിന്നെ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ഇതാരാ പറഞ്ഞത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഒരു അനുയായിയല്ല പറഞ്ഞത്, മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തണലിൽ വളർന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വെള്ളവും വളവും ഊറ്റിയെടുത്ത് വളർന്നു വന്ന ആളുകളാണിത് പറഞ്ഞത്. എന്നിട്ട് അതിന് സമസ്തക്കാർ കൊടുത്ത അതേ ന്യായങ്ങൾ കൊടുത്തു. സമസ്തക്കാർ പറഞ്ഞ പേരെന്താ? ഞങ്ങൾ ഇസ്തിഗാസയാണ് ചെയ്യുന്നത്, ഞങ്ങൾ തവസ്സുലാണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇസ്തിഷ്ഫ ആണ് ചെയ്യുന്നത്. അതേ കാര്യം ഇവരും പറഞ്ഞു, ഞങ്ങൾ ഇസ്തിയാനത്താണ് ചെയ്യുന്നത്, ഞങ്ങൾ ഇസ്തിംതായിനെ പറ്റിയാണ് പറഞ്ഞത്, ഞങ്ങൾ വസീലത്ത് ഷിർക്കിനെ പറ്റിയാണ് പറഞ്ഞത്, ഹറാമാണ്. ഇപ്പോഴും ഷിർക്കിലേക്ക് വരാൻ തയ്യാറല്ല. സമൂഹത്തിലെ ആളുകളെ, സാധാരണക്കാരെ വഴിതെറ്റിപ്പിക്കാൻ ഇന്നും ഈ പറയപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന സാധാരണക്കാർക്ക് ഇതിൻ്റെ കാമ്പെന്താണെന്നറിയില്ല. മഹാഭൂരിപക്ഷം ആൾക്കാരും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ ഇവരോടൊപ്പം ചേർന്നു, അതുകൊണ്ട് അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ജ്യേഷ്ഠൻ മൂപ്പരുടെ കൂടെയാണ്, അവരുടെ കൂടെയാണ്, അതുകൊണ്ട് ഞങ്ങളും കൂടി. ഞങ്ങളുടെ ഇന്ന പള്ളിയിലത്തെ ഖത്തീബ് അത് അവരുടെ കൂടെയാണ്, ഞങ്ങളും കൂടി. ഇതിൻ്റെ കാമ്പെന്താണെന്നറിയില്ല. കാമ്പറിയാതിരിക്കാൻ വേണ്ടി ഇവരൊരു പുകമറ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പുകമറയ്ക്ക് അവർ പല പേരുകളും കൊടുത്തു. ജാഹിലിയാക്കൾ കൊടുത്തതുപോലെ ഭൗതികം, അഭൗതികം, ദൃശ്യം, അദൃശ്യം, മറഞ്ഞ വഴി, തെളിഞ്ഞ വഴി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം, അധീനം. സാധാരണക്കാരനെന്തറിയാം? ഞങ്ങളൊരിക്കലൊരു യാത്രയിൽ ഒരു കൊല്ലം ജില്ലയിൽ ഒരു വീട്ടിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് താമസിച്ച് അദ്ദേഹം നമ്മളുടെ തൗഹീദ് പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ട് തൗഹീദ് ആശയം ഉൾക്കൊണ്ട ആളാണ്. മുമ്പ് ബിദഅത്തിൻ്റെയും ഷിർക്കിൻ്റെയും ആളായി ജീവിച്ച ആളാണ്.
റിയാദിലെ അദ്ദേഹത്തിന് ഷോപ്പൊക്കെ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിനെ ഞങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദിച്ചു. അവരുമായിട്ട് ബന്ധമുണ്ട്, ഈ പറയപ്പെട്ട ഹയ്യും ഹാദറും ഖാദറിൻ്റെ ആൾക്കാരുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്, അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അദ്ദേഹം പറഞ്ഞ് അഭൗതികം ഭൗതികം ദൃശ്യം അദൃശ്യം ഇതൊന്നും നമുക്ക് കേൾക്കണ്ട, അള്ളാഹ് അല്ലാത്തവരോട് സഹായം തേടുന്ന ശിർക്ക് തന്നെയാണ്. ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിയാണത്. അവരുടെ ഇടയിലേക്കാണ് ഈ പറഞ്ഞ ദൃശ്യം അദൃശ്യം അഭൗതികം ഭൗതികം കൊണ്ടുവന്നിട്ട് ഇത് കളിക്കുന്നത്. എന്നിട്ടിപ്പോൾ നിവർത്തി കെട്ടപ്പോൾ അഭൗതികത്തിന് ഇനി വിരാമം കുറിക്കാം, നടക്കൂല, വിരാമം കുറിക്കൽ നടക്കൂല. തൗഹീദിൻ്റെ കടക്കലാണ് കത്തിവെക്കാൻ ശ്രമിച്ചത്. അതിന് തൗഹീദിനെ തകർക്കാൻ വേണ്ടി ഷിയാക്കളിൽ നിന്ന് അച്ചാരം പറ്റിക്കൊണ്ട് കടന്നു വന്ന ആളുകളാണ് ഇവർ. ഈ തൗഹീദിൻ്റെ സമുദായത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് തൗഹീദി ആദർശത്തെ തകർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾ ഭൗതികത മാത്രമേ ലക്ഷ്യം കണ്ടിട്ടുള്ളൂ, ഭൗതിക നേട്ടം മാത്രമേ ലക്ഷ്യം വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനമായ കാര്യം, നമ്മൾ ഒരിക്കലും ഒരു കക്ഷി ഒരു വിഭാഗത്തിൻ്റെ ആളുകളായിത്തീരേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളായിത്തീരേണ്ടത് തൗഹീദിൻ്റെ ആളുകളാണ്, സുന്നത്തിൻ്റെ ആളുകളാണ്. 2008 മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 2008 മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഇന്നു വരെയും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷിയായിക്കൊണ്ടല്ല പ്രവർത്തിച്ചത്. ഞാൻ ഇന്നും ഇവിടെ പറയുന്നത് ഖുർആനും സുന്നത്തുമാണ്. എൻ്റെ പ്രസ്ഥാനം കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇന്നു വരെ എന്നോട് നിങ്ങൾ ആ ആയത്തിനി ഓതരുത്, ഈ ഹദീസിനി വായിക്കരുത്, ഇതിനി പറയരുത് എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസ് സഹീഹാണോ പറയാം, ചോദ്യം ചെയ്തിട്ടില്ല. കളവിൻ്റെ മുകളിൽ കെട്ടിയുണ്ടാക്കിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് സമസ്തയുടെ ഉപഘടകമായ വിഷ്ടം എന്നുള്ളത്. കളവ് കൊണ്ടാണ് ഈ സമൂഹത്തെ നയിക്കുന്നവരവർ, കള്ളത്തരം കൊണ്ടാണ് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നത്. നമ്മളുടെ പല സ്ഥാപനങ്ങളും കൊള്ളയടിച്ചു, നമ്മളുടെ പല സ്ഥാപനങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിച്ചു. അവരുടെ ഇടയിൽ പച്ചക്കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന ആളുകൾ, അവർക്ക് തൗഹീദ് എന്താണ് എന്ന് നമുക്ക് തിരിഞ്ഞിട്ടില്ല എന്നാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ പഠിപ്പിക്കുന്ന ആളാണ്. മുൻകാല മുജാഹിദ് പണ്ഡിതന്മാർക്ക് തൗഹീദ് എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല. ആർക്കേ തിരിഞ്ഞിട്ടുള്ളൂ? ഞമ്മക്കേ തിരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, നമ്മളൊരു കക്ഷിയുടെയും ആളാകണ്ട, നമ്മൾ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാകുക. ഖുർആനിൻ്റെയും സുന്നത്തിനും എതിരായി കൊണ്ട് പ്രവർത്തിക്കുന്നവർ ആരായാലും, അവരെത്ര അടുപ്പമുള്ളവരായാലും, അവരുമായി നമുക്ക് യാതൊരു തരത്തിലുള്ളതായി സന്ധിയായി പോകുവാനും കഴിയുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഇവിടെ ഈ മുഖാമുഖം ആരംഭിക്കുമ്പോൾ, ഈ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായി അറിയേണ്ടത്, നമ്മൾ ഒരാളെയും തരം താഴ്ത്തി കാണിക്കാനോ ഒരു സംഘടനയും ചെറുതാക്കി കാണിക്കാനോ വേണ്ടിയല്ല ഇങ്ങനത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആ തരത്തിലുള്ളതായ രീതിയിൽ വേണം നമ്മൾ ചോദ്യങ്ങൾ ഉന്നയിക്കുവാൻ. ഇൻഷാ അല്ലാ, ചോദ്യോത്തര സെക്ഷൻ ആരംഭിക്കുമ്പോൾ ചോദ്യങ്ങൾ തയ്യാറാക്കി വന്നിട്ടുള്ള ആളുകൾ ചോദ്യം ചോദിക്കാം. ഈ വിഷയവുമായി, ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന വിഷയം, ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കണം. അതിന് കൃത്യമായി പ്രമാണബന്ധിതമായി കൊണ്ട് മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് ഹഖായി മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله السلام عليكم ورحمة الله وبركاته ഇന്നത്തെ സമൂഹത്തിൽ മുസ്ലിങ്ങളൊക്കെ, ഭൂരിഭാഗം മുസ്ലിങ്ങളും മഹാന്മാരോട് സഹായ അഭ്യർത്ഥന നടത്തുന്നവരാണ്, നമ്മുടെ നാട്ടിലായാലും എല്ലായിടത്തും. അപ്പോൾ ഈ മഹാന്മാർക്ക് അള്ളാഹു തന്നെയല്ലേ കഴിവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മഹാന്മാരോട് ചോദിച്ചാൽ അതെങ്ങനെയാണ് ശിർക്കാവുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനൽ ഹബീബ് മുഹമ്മദീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، اتقوا الله عباد الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലെന്ന് മാത്രമല്ല ലോകത്തുടനീളമുള്ള സൂഫികളും ഷിയകളും അവർ പരിശുദ്ധ ഇസ്ലാമിൻ്റെ തൗഹീദിൽ വെള്ളം ചേർക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആലയോട് പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹുവിൻ്റെ മുന്നിൽ അർപ്പിക്കുകയും ചെയ്യണം എന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മഹാന്മാരായ ആളുകൾക്കും അല്ലെങ്കിൽ മഹാന്മാരായ ആളുകൾ അവരോട് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് ചോദിക്കാം, അവരോട് സഹായം തേടാം, അതൊരിക്കലും ശിർക്കാകില്ല, അതൊരിക്കലും ശിർക്കാകില്ല. അതെങ്ങനെയാണ് ശിർക്കാവുക എന്നാണ് അത്ഭുതത്തോട് ചോദിക്കാറ്. ഖുമൈനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, അഖീദത്തുന എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനൊരു പുസ്തകമുണ്ട്. അതിലദ്ദേഹം പറഞ്ഞത്, ഇലാഹാണ് എന്ന് കരുതാതെ ഏത് കല്ലിനോടും ഏത് മരത്തിനോടും ആരോടും എന്ത് ചോദിച്ചാലും അതൊന്നും ശിർക്കാകില്ല. ഇലാഹാണെന്ന് കരുതിയാലേ ശിർക്ക് വരുള്ളൂ. മഹാന്മാരോട് ചോദിക്കുമ്പോൾ മഹാന്മാർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അതിൻ്റെ വേറൊരു രൂപമാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറയാറുള്ളത്, സാധാരണക്കാർക്ക് സാധാരണ കഴിവുണ്ട്, അസാധാരണക്കാരായ ആളുകൾക്ക് അസാധാരണ കഴിവ് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത്, ഇങ്ങനെ ഒരു അസാധാരണ കഴിവ് അല്ലാഹു ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്നതാണ്. അസാധാരണ കഴിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് ആർക്കും ലഭിക്കാത്ത, അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവൻ്റെ കഴിവിൽപ്പെട്ടതല്ലാത്തത് അതിനപ്പുറത്തേക്ക് എത്തുന്ന രൂപത്തിൽ, അവന് ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ, അവന് എത്തിപ്പെടാൻ കഴിയാത്ത രൂപത്തിൽ ഒരു കാര്യം ലഭിക്കുക എന്നതാണല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അങ്ങനെ ഒരു അസാധാരണ കഴിവ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഖുദ്റത്ത് ഇലാഹിയത്താണ്, അല്ലാഹു നൽകുന്ന കഴിവെന്നാണല്ലോ. അല്ലാഹു നൽകുന്ന കഴിവ് എന്തൊക്കെയാണ്? ഒന്ന്, ഈ മനുഷ്യന് അഥവാ വിളിച്ചു തേടപ്പെടുന്ന ഒരു മഹാന് അസാധാരണ കഴിവുണ്ടെന്ന് പറയുമ്പോൾ, ഒന്നാമതായി ഈ ആൾക്കുണ്ടാകേണ്ടുന്ന കഴിവ്, ഒന്ന് സ്ഥായിയായി ലഭിക്കേണ്ടുന്ന ഒരു കഴിവ്, ഏതൊരു മനുഷ്യനും എവിടെ നിന്ന് എപ്പോഴെങ്ങനെ വിളിച്ചാലും അയാൾക്ക് കേൾക്കാൻ കഴിയുക എന്നതാണ് ഒന്നാമത്തത്. കേവലം ഏതെങ്കിലും ഒരാൾ ചോദിച്ചാൽ പറ്റില്ലല്ലോ, അയാളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ പലതരത്തുനിന്ന് വിളിക്കും, അതൊക്കെ വേർതിരിച്ച് കേൾക്കാൻ കഴിയണം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ വിളിക്കുന്ന ആളുകളുടെ വിളി കേട്ടാൽ മാത്രം പോരല്ലോ, ആ വിളിയുടെ ഗൗരവവും അതിൻ്റെ പ്രാധാന്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അതിനെന്ത് വേണം? ആ വിളിക്കുന്നയാളുടെ കൽബിലെ വിഷയം കൂടി ഇയാൾ അറിയണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ അല്ലേ. ഒരാൾ ഇവിടുന്ന് അഹമ്മദേ എന്ന് വിളിച്ചു, ആ വിളിയിൽ അഹമ്മദേ എന്ന് വിളിക്കുന്നത് ഒരു അഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനെയാണ്. അപ്പം വിളിക്കുന്നയാൾ, അയാൾ അയാളെ വിളിക്കുമ്പോൾ എന്തോ ഒരു ആവശ്യത്തിനാണല്ലോ വിളിക്കുക. അപ്പം സ്വാഭാവികമായും വിളിക്കുന്നയാളുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്നത്
അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ ആർക്ക് കഴിയണം? വിളിക്കപ്പെടുന്ന വ്യക്തിക്ക് കഴിയണം. അപ്പോൾ രണ്ടാമത്തെ കഴിവ്. ഇത് രണ്ടുണ്ടായിട്ടും കാര്യമില്ല. മൂന്നാമത്തതും പ്രധാനമായ കാര്യം, ഈ വിളിക്കുന്നയാൾക്ക് അയാളുടെ ഉദ്ദേശ്യവും അദ്ദേഹത്തിൻ്റെ ആവശ്യവും അനുസരിച്ച് കൃത്യമായി ഇടപെടാനും അത് നിവർത്തിച്ചു കൊടുക്കാനുമുള്ള കഴിവും ഇയാൾക്കുണ്ടാവണം. വേണ്ടേ? ഈ മൂന്ന് കഴിവുകളല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നത്. അള്ളാഹു കൊടുത്ത കഴിവ് എന്ന് പറഞ്ഞതല്ലേ, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ വിളി കേൾക്കാനും ഉത്തരം നൽകാനും എൻ്റെ പ്രയാസങ്ങൾ കൃത്യമായി അറിയാനുമുള്ള കഴിവ്. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു അപകടമല്ലേ? അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ആർക്കെങ്കിലും കൊടുക്കുമോ? അങ്ങനെ ഒരു കഴിവ് അള്ളാഹു ആർക്കെങ്കിലും കൊടുക്കുമോ? കാരണം അത് അള്ളാഹുവിൻ്റെതല്ലേ. അള്ളാഹുവിൻ്റെ അസ്സമീ എന്ന വിശേഷണം, അല്ല അലീം എന്ന വിശേഷണം. അപ്പം അതുപോലെ തന്നെ പിന്നെ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന വിശേഷണം, ഇതല്ലേ ഈ മനുഷ്യന് കൊടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വിശേഷണം അള്ളാഹു വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നല്ലേ ആ വിശ്വാസത്തിൻ്റെ അടിത്തറ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലെ 114-ാമത്തെ അധ്യായം, 112-ാമത്തെ അധ്യായം, സൂറ അൽ ഇഖ്ലാസ്, അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിച്ചത് വലമ്യക്കുല്ലഹു കുഫുവൻ അഹദ്, അവനെപ്പോലെ ഒരാളുമില്ല എന്നാണ്, അവന് തുല്യമായ ഒരാളുമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സമ്മ പോലെ ഒരു സമ്മ ഇല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, അപ്പോൾ ഈ പറയുന്ന ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ല അള്ളാഹു കൊടുക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെത് ശരിക്കുള്ളതും മറ്റേത് കിട്ടിയതുമല്ലേ? ഇങ്ങനൊരു ന്യായം പറയാറുണ്ട് സാധാരണ. അന്യായവും നിലനിൽക്കില്ല. ഇപ്പോൾ സുൽഫിക്ക് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ സുൽഫി എന്ത് ചെയ്ത്, എനിക്ക് അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് തന്നു നോക്കുക. തന്നത് സുൽഫി ആയതുകൊണ്ട് എനിക്കതിൽ പാർട്ട്ണർഷിപ്പ് തന്നതോടുകൂടി ഞാനതിൽ പങ്കാളിയല്ലേ? ഇല്ലേ? നിങ്ങൾ പറയും അയാൾക്കുള്ള അവകാശം എനിക്കും ആയില്ലേ? ഞാൻ തന്നല്ലേ എന്ന് പറഞ്ഞ കാര്യം ഉണ്ടാ? സംഗതി കിട്ടിയില്ലേ? കിട്ടിയതോടുകൂടി ഇയാളായി ശരീക്കായി. യഥാർത്ഥത്തിൽ ശരീക്ക് എന്ന് പറയാതെ അള്ളാഹുവിന് ശരീക്കുണ്ടാക്കുകയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ. അള്ളാഹ് ഒരിക്കലും എന്തില്ല, ഒരാൾക്കും അങ്ങനത്തെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. അത് കൊടുത്തിട്ടില്ല എന്ന് അള്ളാഹ് പറഞ്ഞതാണ്. ധാരാളം ചോദ്യങ്ങളുണ്ട്. ഇനി അതിൽ ഒറ്റതാണ് ഞാൻ പറയാം. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ, അവർ ഈ വാദക്കാരായിരുന്നു. അവർ വാദിച്ചിരുന്നത് എന്തായിരുന്നു? അവരുടെ ഈമാനിൽപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ് ഇവരുടെ തൽബിയത്ത് തന്നെ ഉദാഹരണം എടുത്താൽ മതി. എന്താ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ഇല്ലാ ശരീകൻ ഹുവ ലക, തംലികുഹു വമാ മലക. നമ്മളെ തൽബിയത്തും ഓരോ തൽബിയത്തും വ്യത്യാസതാണ്. അള്ളാഹുവേ, നിൻ്റെ വിളിക്കുത്തരം നൽകി ഞാനിതാ വന്നിരിക്കുന്നു, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, ഇല്ല ശരീകൻ, ഒരു പങ്കുകാരനൊഴിച്ച്. ആ പങ്കുകാരൻ ആരാണ്? നിന്നെപ്പോലെ എല്ലാത്തിനും കഴിവുള്ള, നിന്നെപ്പോലെ തുല്യനായ ഒരാളാണോ? അല്ലേ? അല്ല, മറിച്ച് എന്താ ആ പങ്കുകാരൻ? ഹുവ ലക്ക, അവൻ നിനക്കുള്ളതാണ്. എന്ന് വെച്ചാൽ അവനെ ഉണ്ടാക്കിയത് നീയാണ്, അവന് കൊടുത്തത് നീയാണ്. പോരാ, തംലികുഹു വമാ മലക, അവൾ എന്തൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതും നീ കൊടുത്തന്നെയാണ്, നിൻ്റെ ഉടമസ്ഥതയിൽ തന്നെയാണ് അവൻ. പൂർണ്ണമായും നിൻ്റെ കൺട്രോൾ, നീ കൊടുത്തതും നീ ഉടമപ്പെടുത്തിയതും മാത്രമുള്ള ഒരാളെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അവിടെ റസൂലുള്ള പറഞ്ഞത് ഖത് 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 ഖത്, ഇവിടെ നിൽക്കുന്നു പറയുന്നത് അവിടെ നിർത്തുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം. മഹാ അപകടമാണ് ഈ സമൂഹത്തിൽ അന്ന് പതിച്ചിട്ടുള്ളത്. അറിഞ്ഞോ അറിയാതെയോ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ചാർത്തിക്കൊടുക്കലാണ് ഈ കൊടുത്ത കഴിവ് വാദം.
മുഅ്ജിസത്ത് കൊടുത്ത കഴിവയല്ല, കറാമത്ത് കൊടുത്ത കഴിവയല്ല, അത് അല്ലാഹു ഖുദ്റത്ത് ഇലാഹി കൊടുക്കാൻ കഴിയില്ല. മുഅ്ജിസത്ത് പ്രവാചകന്മാർക്ക് കിട്ടിയ കഴിവല്ല, പ്രവാചകന്മാരിലൂടെ അല്ലാഹു പ്രകടമാക്കിയ അല്ലാഹുവിൻ്റെ കഴിവാണ്. അതെങ്ങനെ അല്ലാഹു അവർക്ക് കൊടുത്തത് പറയാം? എത്രയോ ഉണ്ട്. ഞാൻ ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുണ്ടായ മുഅ്ജിസത്തുകളെല്ലാം കഴിഞ്ഞു. ഇല്ല, ഖുർആൻ ഖുർആൻ എപ്പോഴും ശേഷിക്കില്ലേ? അല്ലേ, പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു പ്രകടമാക്കിയ മുഅ്ജിസത്താണെന്ന് സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല, എല്ലാവരും ഉറപ്പിക്കുന്നു. കക്ഷിഭേദമെന്ന് എല്ലാവരും പറയാൻ, അത് അല്ലാഹുവിൻ്റെ റസൂലിന് കിട്ടിയ കഴിവാണെങ്കിൽ യഥേഷ്ടം ഉപയോഗിക്കാൻ പറ്റൂലേ? പറ്റൂലേ? യഥാർത്ഥത്തിൽ അങ്ങനെ കിട്ടിയ കഴിവ് എനിക്ക് എതിർത്ത് ഉപയോഗിച്ചുകൂടെ? കൂടിക്കും കൂട്ടിയും കുറച്ചുമൊക്കെ എനിക്ക് ഉപയോഗിച്ചുകൂടെ? പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ പ്രവാചകനിലൂടെ പ്രകടമായതാണെങ്കിൽ അല്ലാഹുവിൻ്റെ ഖുർആൻ, അല്ലാഹുവിൻ്റെ ഖുദ്റത്ത്, അവൻ്റെ സിഫത്ത്, ആ സംഗതി ഒരിക്കലും അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ കഴിവാവില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വമാ തഖവ്വല അലൈന بعض الأقاويل لأخذنا منه باليمين ثم لقطعنا منه الوتين. الله من القرآن أنا نعم قليلا الله يدبدم الله من البرواتي صلى الله عليه وسلم يدبرتك هذا. അവിടുത്തെ ജീവിതകാലത്തിലുണ്ടായ ഒരു അത്ഭുതമുണ്ട്. റസൂലിന്റെ കൈവരലുകൾ കൂടെ വെള്ളം വന്നു അല്ലേ? ബുസൂരി എഴുതി വെച്ചിട്ടുണ്ട്, യമൻ തഫജ്ജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഈഹി ഫറൗ വൽ ജൈശ ബിൽ മദദി. രണ്ട് വിരലുകൾക്കിടയിലൂടെയാണ് ഇങ്ങനെ വെള്ളം ഒഴുകിയത്. ഒരിക്കലും സംഭവിക്കാത്ത കാര്യം ഇല്ല, ഒരു മനുഷ്യന് സംഭവിച്ച് ചെയ്യാനേ കഴിയില്ല. ആ ഒരു സംഭവം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈവിരലിക്കിടയിലൂടെ വന്നു. അത് പ്രവാചകൻ്റെ കഴിവല്ല, അത് ഖുദ്റത്തു ഇലാഹിയാണ്. അതുകൊണ്ട് അത് വീണ്ടും ചെയ്യാൻ സാധ്യല്ല. അത് അല്ലാഹുവിൻ്റെ തീരുമാനമുണ്ടാകുമ്പോൾ, അത് ആവശ്യമനുസരിച്ച് അല്ലാഹുവിൻ്റെ തീരുമാനമനുസരിച്ച് അത് നീയും. വേണമെങ്കിൽ അത് വരും, അത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റിയതല്ല. അതുകൊണ്ടാണ് അത് കൊടുത്ത കഴിവല്ല, മുഅ്ജിസത്തോ കറാമത്തോ ഒരാൾക്ക് അല്ലാഹു നൽകുന്ന അവൻ്റെ കഴിവല്ല, മറിച്ച് അല്ലാഹു അവരിലൂടെ പ്രകടമാക്കുന്ന അല്ലാഹുവിൻ്റെ കഴിവാണ്, ഒരിക്കലും അയാളുടേതല്ല. അതുകൊണ്ട് തന്നെ ആ കഴിവ് വെച്ചുകൊണ്ട് അയാളോട് ചോദിക്കാനും അയാളെ സഹായത്തിന് വിളിക്കാനും ഇസ്ലാം നിയമമാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഏത് സംഭവം ഉണ്ടായാലും ചോദ്യം അല്ലാഹുവിനോടാവണം, ചോദ്യം അല്ലാഹുവിനോടാവണം. മഹദിയായ മറിയം ബീവി ഈശാ നബിയുടെ ഉമ്മയാണ്, ചെറിയ കുട്ടിയാണ്, പള്ളിയിലാണ് ജീവിക്കുന്നത്. സക്കരിയ നബിയാണ് പിന്നെ അവരെ പിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുല്ലമാ ദഖല അലൈഹ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. മിഹ്റാബിലേക്ക് ചെല്ലുമ്പോൾ, മറിയം ബീവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ ഭക്ഷണം കാണാം. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അന്നാല കിഹാദ, മോളെ എവിടുന്നത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ. ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നേരെ എന്തു ചെയ്യാം? നമ്മുടെ നാട്ടിൽ നേരെ ആരിലൂടെയാണോ അത് കണ്ടത്, അയാളുടെ മുന്നിൽ വീഴാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരെ റബ്ബിൻ്റെ മുന്നിലേക്ക് ഈ അത്ഭുതത്തിനെ സാക്ഷ്യപ്പെടുത്തി അല്ലാഹുവിനോട് ദുആർക്കൺ, പഠിച്ചോനെ നീ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന്. ഹുനാലിക സക്കരിയ റബ്ബ, റബ്ബിനോട് ദുആർക്കുകയാണ്. അപ്പോൾ ശരിക്കും വേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളൊരു സംഗതിയുണ്ട്, അത് മനുഷ്യന്മാർക്ക് അവർ തമ്മിൽ പരസ്പരം സഹായം ചെയ്യാൻ അനുവദനീയമായ രൂപത്തിലുള്ള സഹായത്വട്ടങ്ങൾ പരസ്പരം തേടാനും ചോദിക്കാനും പരസ്പരം സഹകരിക്കാനും സമ്മതിച്ചിട്ടുണ്ട്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അല്ലാഹു അല്ലാത്തവരോട് ചോദിക്കാൻ ഏത് മാനദണ്ഡ പ്രകാരവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അത് ശിർക്കാണെന്ന് തന്നെ അല്ലാഹുവിൻ്റെ പ്രവാചകനും പരിശുദ്ധ ഖുർആനും പഠിപ്പിച്ചിട്ടുണ്ട്. വല്ലാഹു അഅലം ബിസ്വവാബ്.
അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷംസുദ്ദീൻ. എനിക്ക് ചോദിക്കാനുള്ളത്, മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്യുമ്പോൾ ബറക്കത്തെടുക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്ലാമികമല്ല എന്ന് ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. അസ്സലാമു അലൈക്കും. ഈ ഖബറുമായി ബന്ധപ്പെട്ട് മഹാന്മാരുടെ ഖബർ, മഹാനല്ലാത്തവരെ ഖബർ എന്ന വേർതിരിവ് കൊണ്ടുവന്നത് തന്നെ ശരിക്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ആരാന്ന് വെച്ചാൽ ഷിയകളുടെ വിഭാഗമായ പിന്നെ കൊണ്ടോട്ടി കൈക്കാരാണ്. യഥാർത്ഥത്തിൽ ആ ഖബറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം അനുവദിക്കപ്പെടാത്ത, അഥവാ ഒരു ഖബറിൻ്റെ അടുത്ത് ചെന്നാൽ എന്ത് പ്രവർത്തിക്കണം എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതാണ് നമ്മൾ പറയുക അനുവദനീയമായ ഖബർ സിയാറത്ത്. ആ ഖബർ സിയാറത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത്. അവിടെ ചെന്നാൽ ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. ഇതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, അവിടുന്ന് പ്രാർത്ഥിച്ചതാണ്, സഹാബത്തിനോട് പറഞ്ഞതാണ്. ഇതിനപ്പുറത്തേക്ക് കടന്നിട്ടുള്ള ഒരു സംഗതിയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഖബർ കെട്ടിപ്പൊക്കുക, കുമ്മായിടുക, അതുപോലെ പേരെഴുതുക, പെയിൻ്റ് അടിക്കുക എന്ന് തുടങ്ങുന്നതെല്ലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ചതാണ് എന്നതിൽ സംശയമില്ലാത്ത വിഷയമാണ്. അത് വ്യക്തമായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ അവിടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ തെറ്റാണ്, തെറ്റായത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും, ധാരാളം പണ്ഡിതന്മാർ ഇപ്പോൾ ഒരു പ്രത്യേകത എന്താ അറിയുമോ, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരൊക്കെ എഴുതിയത് ആ പണ്ഡിതന്മാരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അപ്പോൾ അവർ പറയും അത് ആ പണ്ഡിതൻ്റെ പേരിൽ ആരോ ഉണ്ടാക്കിയതാണ്, ആ പണ്ഡിതൻ്റെ പേരിൽ ആരോ കടത്തിക്കൂട്ടിയതാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കടത്തിക്കൂട്ടാത്തൊരു സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുവരും, അത് കൊണ്ടുവന്ന് കാണിക്കും, ഇത് കടത്തിക്കൂട്ടിയത്, ഇത് കടത്തിക്കൂട്ടാത്തത്, അതില്ല. പിന്നെ ആര് പറഞ്ഞു, ആരോ ഒരാൾ പറഞ്ഞു അങ്ങനെ. ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് പറയാം. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ല അബ്ദുൽ ഖാദർ അൽ ജീലാനി, അദ്ദേഹത്തിന് അൽ ഗുനിയ എന്ന ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അഷ്അരി തരീഖത്തിനെ ചവിട്ടി മെതിക്കാണ് മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ല. അഷ്അരി തരീഖത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ സമസ്തക്കാർ, ഒരാൾ സമസ്തക്കാരനാവണമെങ്കിൽ അയാളുടെ ഏറ്റവും ശക്തമായ അയാളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് അയാൾ വിശ്വാസിയാകണമെങ്കിൽ എന്ത് വേണം, ഒന്നെങ്കിൽ അഷ്അരി തരീഖത്ത് അല്ലെങ്കിൽ മാതുരിദി തരീഖത്ത് സ്വീകരിക്കണം. ഈ അഷ്അരി തരീഖത്ത് പിഴച്ചതാണ് എന്നാണ് ആര് പറയുന്നത്, അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ല പറയുന്നത്. മാത്രമല്ല, ഈ ഖബറൊക്കെ കെട്ടിപ്പോക്കുന്ന ആരുടേതാണ്, മഹാനായ ആള്, വലിയ ഷെയ്ഖ്, കുത്തുബ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ല പറയണത് അഷ്അരി തരീഖത്ത് സ്വീകരിച്ച അഷ്അരി വിശ്വാസമുള്ള ഒരാളിൽ നിന്ന് വലിയ ഉണ്ടാവില്ല എന്നാണ്. അദ്ദേഹത്തിനോട് വന്ന് ചോദിക്കുന്നുണ്ട് ആളുകൾ, സയ്യിദി നേതാവേ, നിങ്ങൾ പറഞ്ഞു അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പഠിപ്പിച്ചു കൊടുക്കുന്ന അഹ്ലു സുന്നയുടെ അഖീദയാണ് ശരിയാണെന്ന്, അശ്വരി തരീഖത്ത് പിഴച്ചതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എന്നാൽ ചോദിച്ചോട്ടെ, ഈ അശ്വരി തരീഖത്ത് സ്വീകരിച്ച ഒരാളിൽ നിന്ന് ഒലി ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും ഒലി ഉണ്ടാകുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി എന്താ അറിയോ, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാരാ പറയണത്, മുഹീദ്ദീൻ ശൈഖ് റഹിമഹുല്ല പറഞ്ഞതാണെന്നാണ്, അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം കേരളത്തിലുള്ള ഒരു ഖബറും എന്തിൻ്റെ അല്ല, ആരുടേതല്ല, വലിയ അല്ല എന്നാണ്.
വലിയനല്ല. കാരണം അവരൊക്കെ അശ്ശരിയ തരീഖത്ത് സ്വീകരിച്ചവരാണ്. ഇപ്പം ജീവിച്ചിരിക്കുന്ന സമസ്തയിലെ വലിയ ഉലമാക്കളും കഴിഞ്ഞുപോയവരും എല്ലാം അശ്ശരിയ തരീഖത്തിൻ്റെ ആളുകളാണ്. അവരാരും വലിയല്ല എന്നാണ്. അപ്പം മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹിമഹുള്ളയുടെ പേരിൽ ഒരാൾ പറഞ്ഞു, അത് മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ കിത്താബിലാരോ കടത്തിക്കൂട്ടിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ കിത്താബിൽ കടത്തിക്കൂട്ടിയതാണെങ്കിൽ നിങ്ങളെ മാല കരിച്ച് കളയേണ്ടി വരും. കാരണം മാലയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നാൽ എന്താ അദ്ദേഹത്തിൻ്റെ വർത്തമാനം? എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹത്തിൻ്റെ വർത്തമാനം പൊളിയാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് ഞാനെന്നോവർ, അപ്പോഴേ ഞാൻ അവനെ കൊന്നു കളയുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് പിഴച്ചു എന്ന് പറയാൻ പറ്റുമോ? അതും നിങ്ങൾക്ക് പറയാൻ പറ്റൂല. കാരണം ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ അനുവാദം തന്നാൽ പറവൻ ഞാനെന്നോവർ. അദ്ദേഹം പറഞ്ഞെന്താ, എന്നോട് അല്ല പറയാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പം യഥാർത്ഥത്തിൽ അശ്ശരി തരീഖത്ത് സ്വീകരിച്ചവരിൽ വലിയുണ്ടാകൂല എന്ന് ആരാ അദ്ദേഹത്തോട് പറഞ്ഞത്? നിങ്ങളെ വിശ്വാസ പ്രകാരം അല്ലയാണ് പറഞ്ഞത്. അപ്പം യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്ന വാദപ്രകാരം ഈ മട്ടലുമ ചവിട്ടിയ ഒരു പ്രശ്നമുണ്ട്. ഇവിടം ചവിട്ടിയാൽ അവിടം പൊന്തും, അവിടെ ചവിട്ടിയാൽ ഇവിടം പൊന്തും. ഈ രൂപത്തിലപ്പം നമ്മുടെ നാട്ടിൽ സമസ്യക്കാരുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത് അള്ളാഹുവിൻ്റെ ദീനിൽ ശീഴിയത്തുണ്ടാക്കിയ ഖബർ ആരാധന അല്ലെങ്കിൽ ഖബർ കെട്ടിപ്പൊക്കുക എന്ന സമീപനം അവർ കൊണ്ടുവന്നപ്പോഴാണ്. യഥാർത്ഥത്തിൽ ആ പ്രവൃത്തി തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ ചെയ്യുന്ന പ്രവൃത്തി, ഖബർ സിയാറത്തിൻ്റെ പേരിൽ ചെയ്യുന്ന പണി തനി ശിർക്കാണ്, തനി ശിർക്കാണ്. ഞാൻ ഒരു ഒരു പറയാം, തജരീദ് തൗഹീദ് മുഫീദ്. ഇത് ഞാൻ ആദ്യം പറയാനാണ്. ഈ കിതാബ് ധരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് മുഖാമുഖങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അലവി സക്കാഫിൻ്റെ ടീമിൽപ്പെട്ട ഒരാൾ പറഞ്ഞത്, ഈ കിതാബ് എഴുതിയ ഷെയ്ഖ് മരിക്കുന്നതിന് മുമ്പ് ഇത് തിരുത്തിയിട്ടുണ്ട്, ഇത് തിരുത്തിയിട്ടുണ്ട് എന്ന്. എന്നാൽ തിരുത്തിയതൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അതില്ലേനും, തിരുത്തിയെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. തജരീദ് തൗഹീദ് അൽ മുഫീദ് എന്നാണ് ഈ കിതാബിൻ്റെ പേര്. ഈ കിതാബിൽ അദ്ദേഹം ശിർക്ക് തൗഹീദിന് ശക്തമായി വിശദീകരിക്കുന്നത്. അത് ഞാൻ ഖബർ സിയാറത്തിൻ്റെ ഭാഗം മാത്രം ഒന്ന് വായിക്കാം. അദ്ദേഹം പറയുന്നുണ്ടാണ്, വന്നാസു ഫി ഹാദൽ ബാബി ഐനി സിയാറത്തിൽ ഖുബൂരി സലാസത്തു അഖ്സാമിൻ. ഖബർ സിയാറത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങൾ മൂന്ന് വിഭാഗക്കാരാണ്. ഖൗമുൻ, ഒരു വിഭാഗം, യസൂറൂനൽ മൗത്ത ഫയദുഊന ലഹും. ഒരു കൂട്ടം ആളുകൾ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകും, എന്നിട്ട് ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്യും. വഹാദിഹി ഹിയ സിയാറത്തു ശറഇയത്ത്, ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച സിയാറത്ത്. ഇനി രണ്ടാമത്തത്, വഖൗമു യസൂറൂനഹും യദുഊന ബിഹിം. വേറൊരു കൂട്ടരുണ്ട്, അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യും, അവരെ കൊണ്ട് ദുആ ചെയ്യും. എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് അവരെ ഇടയിൽ വെച്ചുകൊണ്ട് ദ്വാരക്ക. ഫഹാ ഉലഹുമുൽ മുശ്രിഖൂൻ, അവർ മുശ്രിക്കുകളാണ്. വജഹലത്തുൽ അവാമി വത്വഗാം മിൻ ഗുലാത്തിഹിം, അതിൽ വിട്ടുകിടന്ന കുറേ വിവരമില്ലാത്ത ആളുകളാണ് അവർ. മൂന്നാമത്തത്, വഖൗമുൻ യസൂറൂനഹും ഫയദുഊനഹും അൻഫുസഹും. വേറെ കുറച്ച് ആളുകൾ, അവർ സിയാറത്തിന് പോകും, എന്നിട്ട് ഖബറാളിയോട് അങ്ങോട്ട് തന്നെ ദ്വാരക്കും, അയാളോട് നേരിട്ട് തന്നെ പറയും. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട ഒരു ക്ലിപ്പ്, പാപ്പ ഞങ്ങളിതാ വന്നിരിക്കുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് തരണം പാപ്പ, നിങ്ങൾ തന്നേ പറ്റുള്ളൂ പാപ്പ, ഞങ്ങളെ വിട്ടുകളയല്ലോ പാപ്പ. അവരോട് തന്നെ ചോദിക്കാം. അതേ പറയുന്നു, വഖദ് ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വഥന യുഅബദു, എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കല്ലേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഹാ ഉലാഹുമുൽ മുശ്രിക്കൂന ഫിർ റുബൂബിയ, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൽ പങ്കുചേർക്കുന്നവരാണവർ. വഖദ് ഹമൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാനിബ തൗഹീദ് അഅ്ളമ ഹിമായ തഹഖീഖൻ ലിഖൗലിഹി തആല ഇയ്യാക നഅബ്ദു. വിശദീകരിക്കണം, അദ്ദേഹം തനി ശിർക്കാണ് പണി എന്ന് അദ്ദേഹം പറയാം. മൂന്ന് വിഭാഗത്തെയും വേർതിരിച്ചു കൊണ്ട് പറയാൻ. അപ്പോൾ ഖബർ സിയാറത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ചെയ്യുന്ന പണി
എന്താണ് എന്ന് കൂടി നോക്കേണ്ടതുണ്ട്. അത് ശരീഅ അനുവദിച്ചതാണെങ്കിൽ അനുവദനീയം. ഇനി അവിടെ ചെന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം അനുവദനീയമാണെന്നല്ലേ ചില ആളുകൾ പറയാം? അവിടെ സുജൂദ് ചെയ്യാം, തൊട്ടുമുത്താം, പൂവിടാം, അങ്ങനെ എന്ത് പണിയെടുക്കാമെന്നും. ഇതെൻ്റെ അടുത്തുള്ളത് അൽ ജവാഹിർ വദ്ദുറർ ഫി തർജുമത്തി ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ. അൽ ജവാഹിർ വദ്ദുറർ എന്നൊരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിൽ. അതിൽ എൻ്റെ രണ്ടാമത്തെ ജുസ്ഇൽ പിന്നെ നമ്മൾ നഫീസ ബീവി ഉണ്ടല്ലോ, സയ്യിദത്തു നഫീസ, നഫീസത്തുൽ മിസ്രിയ, നഫീസ ബീവിയെക്കുറിച്ചുള്ള തർജ്ജുമുണ്ട്. അത് വിശദീകരിച്ച് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഫമാസാല ഖബറുഹ മഖ്സൂദൻ ബി സിയാറത്തി വ തബറുക്ക് ബിഹ. അവരുടെ ഖബറിങ്ങനെ തബറുക്കിനും അഥവാ ബർക്കത്തെടുക്കാനും അതുപോലെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഉദ്ദേശത്തെ അവിടെ ഖബറിന് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ഒരു സ്ഥലമാക്കിയിട്ടുണ്ട്. എന്താ പറയാം, വഖദ് ഖല ഫി ദാലിക ബഅദുൽ അവാം ബൽ കുല്ലുഹും. ചില ആളുകൾ, സാധാരണക്കാരായ ചില ആളുകൾ അല്ല, മുഴുവൻ ആളുകളും അതിര് വിട്ടുപോയിട്ടുണ്ട്. ഹത്ത ഇന്ന ബഅദുഹും യഖഉ ഫിൽ കുഫ്രി വഹുവ ലാ യശ്ഊർ. ചില ആളുകളൊക്കെ അവരറിയാതെ ശിർക്കിൽ തന്നെ വീണുപോയിട്ട്, കുഫറിൽ വീണുപോയിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന് അദ്ദേഹം. അൽബിദായത്തു വൻ നിഹായ മറ്റൊരു ഗ്രന്ഥമാണ് ഇത്. പിന്നെ ഇബ്നു കസീർ റഹ്മഹുള്ളയുടെ ഗ്രന്ഥമാണ്. അതിലും അദ്ദേഹം ഇതേ വിഷയം, അതായത് നഫീസ ബീബിയുടെ ഖബറിൻ്റെ അടുത്ത് എന്ന് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വഖദ് ബാലഗൽ അമ്മതു ഫി അംരിഹ കസീറൻ ജിദ്ദൻ വയത്ലഖൂന ഫീഹ ഇബാറാത്തിൻ ബശഅ فيها مجازفه تؤدي الى الكفر والشرك والفاظ كثيره ينبغي ان يعرف بانها لا يجوز اطلاقها في مثل امرها. അദ്ദേഹം പറയാണ് ഇങ്ങനെ ചില ആളുകൾ ഖബറിന്റെ അടുത്ത് പോയി ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നു, ചില പ്രവൃത്തികൾ ചെയ്യുന്നു, ശരിക്ക് കുഫറും ശിർക്കുമാണ് അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എത്തിക്കുന്നത്, കുഫറിലും ശിർക്കിലുമാണ് എന്ന് അദ്ദേഹം പറയാണ്. മാത്രമല്ല പിന്നീട് അദ്ദേഹം വിളിച്ചു പറയുന്ന വാചകം വല്ലദി എംബഗി അൻ യുഅതഖദ ഫീഹ മിന സ്വലാഹിമാ യലീഖു ബി അംസാലിഹ മിന നിസാഇ സ്വാലിഹാത് വ അസ്ലു ഇബാദത്തിൽ അസ്നാം മിനൽ മുഗാലാത്തി ഫിൽ ഖുബൂരി വ അസ്ഹാബിഹ വഖദ് അമറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതസ്ഫിയത്തിൽ ഖുബൂരി വ തംസിഹ. വളരെ കൃത്യം. ശരിക്ക് വിഗ്രഹാരാധകർ ചെയ്യുന്ന പണി ഖബറിൻ്റെ അടുത്ത് പോയി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചെയ്യുന്ന പണി ഇത് മഹാ അബദ്ധമാണ് എന്ന് ഗ്രന്ഥം. അപ്പോൾ രണ്ടെണ്ണയെ, ഇനി മൂന്നാമത്തതൊന്നും കൂടെ വായിച്ച് അത് വിഷയം പറയാം. ഇത് സിയറ ഇലാമിൻ നുബല ദഹബിയുടെ ഗ്രന്ഥമാണ്. അതിലും കാണാം അതേ ഇതേ വിഷയം. പിന്നെ നഫീസ ബീവിയുടെ ഖബറുമായി ബന്ധപ്പെട്ട വലിയ ജഹലത്തിൽ മിസ്രിയ നഫീഹ ഇഅ്തിഖാദുൻ യതജാവസുൽ വസ്ഫ വലാ യജൂസു മിമ്മാ ഫീഹി മിനൽ ശിർക് വയസ്ജുദൂന ലഹ വയൽതമിസൂന മിനൽ മഗ്ഫിറ വകാന ദാലിക മിൻ ദസാഇസി ദുആത്തിൽ ഉബൈദിയ. വിഗ്രഹാരാധകർ ചെയ്യുന്നത് പോലെ ഖബർ തൊട്ടുമുത്തുക, ഖബറിന് സുജൂദ് ചെയ്യുക, ആ പണികളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് മഗ്ഫിറത്ത് തേടുക, അങ്ങനെ തുടങ്ങുന്നതെല്ലാം വിഗ്രഹാരാധകരുടെ പണിയാണ്. അപ്പോൾ മുൻഗാമികൾ, ഞാൻ രണ്ട് മൂന്ന് ആളുകളെ ഉദ്ധരിച്ചിട്ടുണ്ട്, ഇവരെല്ലാവരും ഈ വിഷയം. ഇത് മാത്രമല്ല, ഇമാം റാസിയുടെ ഉദ്ധരണിയൊക്കെ പിന്നെ വനദീറുഹു ഫീ ഹാദ സമാൻ ഇസ്തിഗാലു കസീറ മിനൽ ഖൽഖ് ബിതഅലീമി ഖുബൂരിൽ അകാബിർ അൽ ഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫയകൂനൂന ശുഫഅഅഹും ഇൻദല്ലാ എന്ന് തുടങ്ങുന്ന ശിർക്കിൻ്റെ വിശദീകരണം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്ന് അതിന് തുല്യമായ പ്രവൃത്തി ഖബറിൽ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തഅലീം ഇതിൻ്റെ ഭാഗം തന്നെയാണ്, അതും ശിർക്കാണ് എന്ന് രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ധാരാളം ഗ്രന്ഥങ്ങളിൽ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മഹാദുരന്തങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും സമൂഹത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ആസിഫ്. ഇപ്പോൾ പൊതുവെ എല്ലാവരും പറയേണ്ടല്ലോ കേന്നം ഹദീസ് നിഷേധികളും തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചവരുമാണെന്ന്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അത് പറഞ്ഞിട്ടാണല്ലോ ജിന്നി വിഭാഗം കേനമിൽ നിന്ന് വിട്ടുപോയത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വിചാരിച്ചു. അസ്സലാമു അലൈക്കും. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്ന പ്രസ്ഥാനം, അതിൽ ഹദീസ് നിഷേധമാണ് അതിൻ്റെ ആളുകൾക്കുള്ളത് എന്നും അതിൻ്റെ പേരിലാണ് ഞങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പോയി വേറെ സംഘടന ഉണ്ടാക്കി വിശ്വം രൂപീകരിച്ചത് എന്നും ആണ് പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് വിശദമായി സംസാരിക്കേണ്ട ഒരു വിഷയമാണത്. 2012 കെ എൻ എമ്മിൽ ആദർശ വ്യതിയാനം ഉണ്ടായി
ഞങ്ങൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ ആളുകളല്ല വിസ്റ്റം കാര്യം. മനസ്സിലാക്കണം. കെ എൻ എമ്മുകാർക്ക് ആദർശ വ്യതിയാനമുണ്ട്. അവർ ഹദീസ് നിഷേധികളാണ്. ഇനി ഇവരുമായി ഞങ്ങൾക്ക് സഹകരിച്ച് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് പോയ ആൾക്കാരല്ല വിസ്റ്റംകാർ. മറിച്ച് അവർ ആദർശ വ്യതിയാനമുള്ള കാര്യങ്ങൾ പറയുകയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തപ്പോൾ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഔദ്യോഗികമായി കൂടിയിരുന്ന് അവർക്ക് നസീഹത്ത് കൊടുത്തു, അവരുടെ പിഴച്ച വാദങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അത് തിരുത്താൻ തയ്യാറാകാത്തതിൻ്റെ പേരിലാണ് അവരെ പുറത്താക്കിയതാണ്. രണ്ട് കെ എൻ എമ്മിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾക്കാരല്ല അവർ. അവരുടെ വാദം എന്തായിരുന്നു? ജിന്നുകളുടെയും മലക്കുകളുടെയും കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കല്ല എന്ന്. അബ്ദുൽ ജബ്ബാർ മൗലവി വളരെ വ്യക്തമായി തന്നെ ആ കാര്യം സംസാരിക്കുന്നുണ്ട്. സമയം ദീർഘിച്ചു പോകുമെന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ക്ലിപ്പുകളൊന്നും ഇടാത്തത്. അതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. മുൻകഴിഞ്ഞ നമ്മുടെ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഈ വിഷയത്തെ വിശദീകരിച്ചിടത്തെല്ലാം കൃത്യമായി അതിൻ്റെ ഉദാഹരണ സഹിതം ഈ ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അബ്ദുൽ ജബ്ബാർ മൗലവി കൃത്യമായി പറയുന്ന ഈ വിഷയത്തിൻ്റെ നാന്ദി കുറിച്ച ആളാണ് അയാൾ. അയാൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, റഖീബിനോടും അത്തീദിനോടും സഹായം തേടിയാൽ അത് ശിർക്കല്ല, പക്ഷേ അങ്ങനെ സഹായം തേടാനുള്ള നിയമം ഇസ്ലാമിലില്ല. ഇനി ഒരാളങ്ങനെ സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഈ വാദം അവർ പ്രസംഗത്തിൽ ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി പറയുന്നുണ്ട്, ഫൈസൽ മുസ്ലിയാർ പറയുന്നുണ്ട്. ഈ വാദം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്ത സക്കരിയ സലാഹി പലയിടങ്ങളിലും വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, കുറ്റിക്കാട്ടിലെ ജിന്ന് പുഴക്കടവിലെ ജിന്ന് സഹായം തേടി എന്താ കുഴപ്പമെന്ന്. ഞാനിവിടെ വായിച്ച ജബ്ബാർ മൗലവിയുടെ ഈ പുസ്തകം 206-ാമത്തെ പേജിൽ ഞാൻ വായിച്ച് കേൾപ്പിച്ചതാണ് വിഷയാവതരണത്തിൽ. അതിൽ പറയുന്നുണ്ട് അത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞാൽ അതിൽ ശിർക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് വ്യവസ്ഥയാണ് പറഞ്ഞത്. വ്യവസ്ഥ പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞു, വിഷയാവതരണത്തിൽ പറഞ്ഞു, ഹയ്യും ഹാദിറും ഖാദിറുമായ മുസ്ലിം ജിന്നിനോട്. ജിന്ന് ഹയ്യായിരിക്കണം, ഹാദിറായിരിക്കണം, ഖാദിറായിരിക്കണം, മുസ്ലിം ആയിരിക്കണം എന്ന നാല് വ്യവസ്ഥകൾക്ക് വിശുദ്ധ ഖുർആൻ്റെ ആയത്ത് കട്ടോതിക്കൊണ്ട് ഫദുൽ ഹക്കൂമരി വിശദീകരിക്കുന്ന ക്ലാസ് യൂട്യൂബിൽ ലഭ്യമാണ്. അത് കൃത്യമായി തന്നെ അയാൾ കട്ട് ഓരോ ഭാഗങ്ങൾ മുറിച്ചെടുത്ത് സ്വന്തമായി ഖുർആൻ്റെ ആയത്തുണ്ടാക്കിയിട്ട് ഓതി വിശദീകരിക്കുന്നുണ്ട് ആ ക്ലാസ്സിൽ. ജിന്ന് ഹയ്യും ഹാദിറും ഖാദിറുമാകണം എന്നതിന് വ്യവസ്ഥ പറയുന്നുണ്ട്. ഈ വാദം സ്ഥാപിക്കാൻ വേണ്ടി മഞ്ചേരി മുതൽ തുടങ്ങി, മഞ്ചേരിയിലാണ് ആദ്യമായിട്ട് ഈ വാദം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് സക്കരിയ സലാഹി രംഗത്തിറങ്ങുന്നത്. അന്ന് ഞങ്ങൾ അവിടെ ഉണ്ട്, റഹ്മാനിയും ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മഞ്ചേരിയിലത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ പരിപാടി തൃശ്ശൂർ ജില്ലയിലെ കൊപ്രക്കളത്ത് വെച്ചാണ് നടക്കുന്നത്. ബുസ്താനുൽ ഉലൂം അറബി കോളേജിനോട് ചേർന്നുള്ള ഹാളിൽ വെച്ച് ആ പരിപാടി നടക്കുമ്പോൾ ആ വേദിയിൽ ഞാൻ കയറിയിരുന്നതാണ്, ഈ വാദം ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട്. അന്നൊക്കെ വിശദീകരിച്ചത് എന്താ? ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ടെന്ന് സ്ഥാപിക്കലാണ്. രണ്ട്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ കെ എൻ എമ്മിൻ്റെ ആളുകൾ ഹദീസ് നിഷേധികളാണെന്നല്ല പറഞ്ഞത്. അവിടെ അവർ ഹദീസ് നിഷേധിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾ അവരെ തിരുത്തുകയാണെന്നല്ല പറഞ്ഞത്, മറിച്ച് ജിന്നിനോടുള്ള സഹായ തേട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളാണ് നടന്നത്. ഈ വാദം ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൻ്റെ വിഷയത്തിൽ ചർച്ച പുരോഗമിച്ചുകൊണ്ട് മൂന്ന് വാദപ്രതിവാദങ്ങൾ കേരളത്തിൽ നടന്നു. മൂന്ന് വാദപ്രതിവാദങ്ങൾ. ഒരു വാദപ്രതിവാദത്തിൽ സാലിഷ് വാടാനപ്പള്ളി പങ്കെടുത്തു. ഒരു വാദപ്രതിവാദത്തിൽ നാസർ സുല്ലമി പങ്കെടുത്തു. ഒരു വാദപ്രതിവാദത്തിൽ ബഹുമാനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫി പങ്കെടുത്തു. ഈ മൂന്ന് വാദപ്രതിവാദങ്ങളിലും വിശുദ്ധ ഖുർആന്റെ ആയത്തോതി, സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്തോതി എന്തിന്? ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ ശിർക്കല്ലാത്തതുണ്ടെന്ന് സ്ഥാപിക്കാൻ, മുസ്ലിം ജിന്നിനോട് ശിർക്കല്ലാത്തതുണ്ടെന്ന് സ്ഥാപിക്കാൻ. ആയത്തോതിയതിനു ശേഷം ഫൈസൽ മുസ്ലിയാർ പറയുന്നുണ്ട്,
പല ആയത്തുകൾ ഓതി. നിങ്ങൾ ചോദിച്ച പ്രകാരം ഞാൻ ആയത്തോതി. ഇനി നിങ്ങൾ തഫ്സീർ ചോദിച്ചോ ഞാൻ പറയാം, സഹാബിയെ ചോദിച്ചോ ഞാൻ പറയാം എന്ന് പറഞ്ഞു. എന്തിനാ എന്തിനാ ജിന്നിനോടുള്ള സഹായത്തിനും ഷിർക്കാണെന്ന് പറയാനാണോ? അല്ല, ഷിർക്കല്ലാത്തതുണ്ട് എന്ന് സ്ഥാപിക്കാനാ. ഇപ്പൊ ഫൈസൽ മുഹല്ലാരി ചോദിക്കുകയാണ്, ഈ മൂന്ന് സംവാദത്തിൽ പങ്കെടുത്ത ആൾക്കാരൊക്കെ എവിടെ പോയി എന്ന്. മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ വാദം പിഴവാണെന്ന് കാണിക്കാൻ വേണ്ടി മൂപ്പര് പറയാം. അവരെവിടെയും പോയിട്ടില്ല, അവർ മുജാഹിദുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ട്. സാലിഷ്വാനപ്പള്ളി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ രംഗത്ത് സജീവമായിട്ടുണ്ട്. നാസർ സുലാം ഈ ശരിയ ചില ശാരീരിക പ്രയാസങ്ങളോടുകൂടെ വിദേശത്തായിരുന്നു അദ്ദേഹം, ഇപ്പോൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ വിഷയങ്ങളുണ്ടാകും. ഇവർ പറയുമ്പോഴൊക്കെ സ്റ്റേജിൽ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹവും മുജാഹിദ് പ്രസ്ഥാനത്തിൽ സജീവമായിട്ടുണ്ട്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫി, അദ്ദേഹത്തിന് വ്യക്തിപരമായ ചില വിഷയങ്ങൾ അദ്ദേഹം മാറി നിൽക്കുന്നു, എങ്കിലും അദ്ദേഹം സജീവമായി തന്നെ നമ്മളുടെ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട്, സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരും മാറി നിന്നിട്ടില്ല. പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ ജിന്നുവാദവുമായി വന്ന് 2012 മുതൽ ഉരുത്തിരിഞ്ഞ് വന്നൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളിൽ പലരും ഇന്ന് എവിടെയാണ്? സക്കരിയ സലാഹിനെ ആദ്യം ചവിട്ടിപ്പുറത്താക്കി അല്ലേ? അദ്ദേഹം ഒരു സാധു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ കയറി ആമയുടെ മൂട്ടിൽ തീ ചൂട്ട് കത്തിക്കണം വരെ ചൂട്ട് കത്തിച്ച് ചൂടാക്കി അദ്ദേഹത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പിഴച്ച വാദം പ്രചരിപ്പിക്കാൻ വേണ്ടി രംഗത്തിറക്കി. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇവർ വെച്ച വ്യവസ്ഥ തന്നെ എന്തായിരുന്നു? നമുക്ക് ശുദ്ധമായ സലഫിയത്ത് ഇവിടെ കേരളത്തിൽ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സംഘടന ഉണ്ടാക്കണം എന്നാണ്. അതിനുവേണ്ടിയാണ് സ്പാൻ ഹോട്ടലിൽ വെള്ളപ്പം ബീഫ് കറിയും കൂട്ടിക്കൊണ്ട് ചായ കുടിച്ചുകൊണ്ട് മീറ്റിംഗ് കൂടിയത്. ശുദ്ധമായ സലഫിയത്ത്, ആ ശുദ്ധമായ സലഫിയത്തിൽ അന്ന് കുഞ്ഞു മുഹമ്മദ് ബന്ദിന് പറപ്പൂരില്ല, താടി വെട്ടി കുറച്ച് ആൾക്കാർ ആരുമില്ല, താടിക്ക് നീട്ടുള്ളവർ മാത്രമേ ഉള്ളൂ ആ സലഫിയത്തിൻ്റെ പരിധിയിൽ വരാൻ പാടുള്ളൂ എന്നുള്ള വ്യവസ്ഥ വന്നു. പിന്നീട് സക്കരിയ സലാഹിയെ കുതന്ത്രത്തിലൂടെ അവിടുന്ന് പുറത്താക്കി. സക്കരിയ സലാഹി പുറത്തു പോയി. അതുപോലെ തന്നെ ഷംസുദ്ദീൻ പാലത്ത് പുറത്തു പോയി. അതുപോലെ നിരവധി ആളുകൾ പുറത്തു പോയി. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഞാൻ ഉണ്ടായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ. ഞാൻ പുറത്തു വന്ന്, അവരുടെ കൂടെ വന്നില്ല. കൊപ്രക്കാലത്ത് സക്കരിയ സലാഹിയോടൊപ്പം വേദി പങ്കിട്ടു. അതിൻ്റെ പേരിൽ എന്നെ എടപ്പാൾ സലഫി മസ്ജിദിൽ നിന്ന് പുറത്താക്കി. തിരൂരിൽ ഹുസൈൻ സലഫി വന്നപ്പോൾ, മന്നലാംകുന്നിൽ ഹുസൈൻ സലഫി വന്നപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ ചൂട്ടുപിടിച്ചു. അന്ന് തലയിൽ തോർത്ത് മുണ്ടിട്ടുകൊണ്ട് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര് സ്റ്റേജിൻ്റെ പുറകിൽ ഒളിച്ചിരുന്നു. ഞാനാണ് പോയി ചോദിച്ചത് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂരോട്, സർ സ്റ്റേജിൽ കയറിക്കൂടെ എന്ന്. അദ്ദേഹം പറഞ്ഞു, സമയമായിട്ടില്ല. അന്ന് കെ എൻ എമ്മിനോട് അവിടെ ഏത് സമയമാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതെന്നറിയില്ല. ഇതൊക്കെ ഉണ്ടായി. ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ആളുകൾ എത്ര പേര് അവരുടെ കൂട്ടത്തിലുണ്ട്? നസീറുദ്ദീൻ റഹ്മാനി അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലേ? പല തരത്തിലുള്ളതായ വേദികളിലും പങ്കെടുത്തതല്ലേ? എന്തേ മാറിയത്? എന്നാൽ കേരള നദുവത്തിൽ മുജാഹിദീനിൽ നിന്ന് ആരൊക്കെ അങ്ങോട്ട് പോയി, ഈ പഴച്ച ഭാഗത്തിലേക്ക് പോയി. ഇവരെ പുറത്താക്കി കഴിഞ്ഞ് അവർ കൂട്ടിപ്പിടിച്ച ആളുകളെ മുഴുവൻ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇവരുടെ ഈ വാദവും ഇവരുടെ ചിന്തകളിലും ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ച സാബിർ നവാസ് എവിടെ പോയി? അപ്പൊ ചോദ്യം ഇതാണ്, മൂന്ന് സംവാദങ്ങളിൽ പങ്കെടുത്തവരൊക്കെ എവിടെ പോയിന്ന് ഫൈസൽ മുസ്ലിയാർ ചോദിച്ചു. ആ മൂന്ന് സംവാദങ്ങളിൽ പങ്കെടുത്ത ആളുകൾ മുഴുവനും കേരള നദുവത്തുൽ മുജാഹിദീനോടൊപ്പം ഇപ്പോഴുണ്ട്. എന്നാൽ ഇവരോടൊപ്പം 2012 വിവാദമുണ്ടാക്കി മുജാഹിദ് പ്രസ്ഥാനം പുറത്താക്കിയ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനം ചർച്ചയ്ക്ക് വിളിച്ച് ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ, ഇവരുടെ നേതാക്കന്മാരായ ആളുകൾ, അവരൊക്കെ ഇന്ന് അവിടെ പോയി. അത് ചോദിച്ചാൽ ബബ്ബെ പറയും, മറുപടി പറയാൻ കഴിയില്ല. അപ്പോൾ പറയും ഹദീസ് നിഷേധികൾ. സോഷ്യൽ മീഡിയയിൽ ഇതൊരു ചോദിട്ടാതി, സോഷ്യൽ മീഡിയയിൽ വന്ന കമൻ്റൊന്നും ഇവിടെ പറയാൻ കഴിയില്ല. പച്ച തോന്നിയാസാണ് ഇവർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. ഒരു മുസ്ലിമിന് ചേർന്ന വാക്കുകളല്ല അവർ പറയുന്നത്. എന്തുമാകട്ടെ, ഈ വാദം കേരളക്കരയിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇവർക്കുണ്ടായിരുന്ന ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം കൃത്യമായി സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി അത് വ്യക്തമായി പറഞ്ഞു. എന്താണ്?
കേരളത്തിൻ്റെ പള്ളിച്ചെരുവുകളിൽ ജിന്നിറക്കൽ കേന്ദ്രം തുടങ്ങണം. ഇനി അത് മൂടി വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. അപ്പോൾ ജിന്ന് ചികിത്സാ കേന്ദ്രം തുടങ്ങി, ജിന്ന് ചികിത്സയിലൂടെ ഇവിടെ ഖുറാഫാത്തും ബിദ്അത്തും കൊണ്ടുവരിക, സമൂഹത്തെ ശിർക്കിലേക്ക് കൊണ്ടുപോവുക, അതല്ലായിരുന്നു ലക്ഷ്യം. ഞാൻ എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ എനിക്കുള്ള മറുപടി ഇതാണ്, ഞാൻ കൊടുക്കുന്ന മറുപടി ഇതാണ്. എൻ്റെ കൺമുമ്പിൽ വെച്ച്, എൻ്റെ മുന്നിൽ വെച്ച്, എനിക്കറിയില്ല എങ്ങനെ ഒരു പരിപാടി നടക്കുന്നുള്ളത്, എൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സാജിദ് തിരൂരങ്ങാടി ചൂരൽ കൊണ്ട് അടിച്ച് ചികിത്സിക്കുന്നത് ഞാൻ കണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി, റബ്ബെ ഇതെന്താ? ചികിത്സിക്കപ്പെട്ട വ്യക്തിയെ പരാമർശിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തും ഒരുപാട് മാനസിക പ്രയാസങ്ങളുള്ള ഒരു വ്യക്തിയുമാണ് ആയിരുന്നു അദ്ദേഹം. അടിച്ച് ചികിത്സിക്കണം കണ്ട്. അപ്പം ഞാൻ ആലോചിച്ച് പഠിച്ചതന്നെ ഇതിപ്പോൾ ഞാൻ എരുതിയിൽ നിന്നിട്ട് വറച്ചട്ടിയിലേക്ക് വീണ അവസ്ഥയാണല്ലോ. ഈ ഖുറാഫാത്തും ബിദ്അത്തുമായിട്ട് ഇങ്ങനെ ജീവിച്ച് ഇതിനേക്കാളും വലിയ ജിന്ന് ചികിത്സ നടത്തിയ ആളാണ് ഞാൻ, ഖുറാഫിയായിരിക്കണ കാലഘട്ടത്തിൽ. ഓരോ ജിന്നുകളെയും അടിച്ച് പുറത്തിറക്കി ചികിത്സിച്ച് കാലം കഴിഞ്ഞ ഒരു ഇതുണ്ട്, ഒരവസ്ഥയുണ്ട്. എന്നിട്ട് ഈ ബിദ്അത്തും ശിർക്കും ഈ തോന്നിയാസവും സഹിക്കാൻ വയ്യാതെ ആ പ്രസ്ഥാനത്തിൽ നിന്നും തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് വന്ന്, ഞാൻ ആ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ചെയ്തത് ഞാൻ പഠിച്ച കിതാബ് മുഴുവൻ കത്തിച്ചു കളയുന്നത്. അത്രയധികം വെറുപ്പായിപ്പോയി ആ പ്രസ്ഥാനത്തിൽ അടിച്ച് ചികിത്സിക്കുന്ന സ്വഭാവം, ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ അത് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ, അത് തന്നെയാണ് ഞാൻ അവിടുന്ന് പുറത്തു വരാൻ കാരണം. പക്ഷേ പുറത്തു പറയുമ്പോൾ തോന്നിയാസം പറയൂ, അത് അതുകൊണ്ടാണ് ഇതുകൊണ്ടാണ്. ന്യായീകരണങ്ങളും തോന്നിയാസങ്ങളും കൊണ്ട് ഓട്ടയടക്കിയെന്നല്ലാണ്ട് ഇന്ന് വരെ വ്യക്തമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ജിന്ന് ചികിത്സാ കേന്ദ്രം കേരളത്തിൽ തുടങ്ങണം. അതിനെന്ത് ചെയ്തു? കേരള ജംഇയ്യത്തുൽ ഉലമ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുസ്തകം ഇറക്കിയിരുന്നു. ആ പുസ്തകം റുഖിയ ശറഇയ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുസ്തകമാണ്, ജിന്ന് പിശാച് റുഖിയ ശറഇയ്യ. ആ പുസ്തകത്തിൽ പ്രമാണബന്ധിതമായി കൊണ്ട് വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൽ പരാമർശിക്കേണ്ട പല കാര്യങ്ങളും പരാമർശിച്ചിട്ടില്ല, അത് പ്രമാണവിരുദ്ധമായ കാര്യങ്ങളാണ് ആ പുസ്തകത്തിലുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏകദേശം 38 പേര് ഒപ്പിട്ട ഒരു ഹർജി കേരള ജമീയത്തുൽ ഉലമയ്ക്ക് കൊടുത്തു. 38 പേര് ഒപ്പിട്ടതിൽ 12-ാമത്തവൻ ഞാനാണ്. ഈ ഒപ്പിടാൻ വേണ്ടി എന്നെ വിളിച്ച വ്യക്തികൾ ഒരു രാത്രി 11 മണിക്കാണ് വിളിക്കുന്നത്. രാത്രി 11 മണിക്ക് ഞാൻ അന്ന് മലപ്പുറം പാലക്കാട് ജില്ലയുടെ ബോർഡറായ ആനക്കര എന്ന് പറഞ്ഞ പ്രദേശത്താണ് താമസിക്കുന്നത്. അവിടെ നിന്ന് രാത്രി വിളിച്ചിട്ട് പറയാണ് ഹൈവേയിലേക്ക് വരണം, അർജൻറ്റ് കാര്യമുണ്ട്. ഞാൻ 11:30 ആ സമയത്ത് ഞാൻ വണ്ടി എടുത്തിട്ട് ഹൈവേയിൽ ചെന്നു. അവിടെ നിൽക്കുമ്പോൾ ഒരു കാറിൽ 2-3 വ്യക്തികൾ ഇരിക്കുന്നുണ്ട്. ഈ 2-3 വ്യക്തികൾ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ വ്യക്തികൾ ഇന്നിപ്പോൾ അവരുടെ കൂടെ ഇല്ല, ഞാൻ അവരുടെ പേരിവിടെ പരാമർശിക്കണ്ടല്ലോ എന്നോർത്തിട്ടാണ്. അവരുടെ ആ വ്യക്തികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പേര് പരാമർശിക്കുമായിരുന്നു. അവരൊക്കെ അവരിൽ നിന്ന് പോയി. ഒരു പേപ്പറിൻ്റെ കയ്യിലേക്ക് വന്നു, ഒരു ഫയൽ എൻ്റെ കയ്യിലേക്ക് വന്നു. ഇത് സൗകര്യം പോലെ വായിച്ചോളണം, ഇവിടെ നിന്ന് ഒപ്പിട്ടിട്ട് പോകും, നമുക്കിത് അർജൻ്റ് ഉണ്ട്, എല്ലാവരെ കൊണ്ട് ഒപ്പിടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒപ്പിട്ട് കൊടുത്ത് ഈ ഫയലുമായിട്ട് ഇങ്ങോട്ട് പോന്നു. ഇതെന്താണെന്ന് വായിച്ചു നോക്കാൻ അപ്പം തയ്യാറായില്ല. പിന്നീട് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയം എന്താ? കേരള ജംഇയ്യത്തുൽ ഉലമ ഇറക്കിയ പുസ്തകത്തിൽ കൊടുക്കാതെ പോയ ചില വാദങ്ങളുണ്ട്. അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ പുസ്തകം പഴച്ചതാണ്, അത് തെറ്റാണ്, പ്രമാണവിരുദ്ധമാണ്. ഏതൊക്കെയാ വാദം കേട്ടോ. അതിൽ കൊടുക്കാതെ പോയ വാദം എന്താണെന്ന് വെച്ചാൽ റുഖിയ ശറഇയ്യ അത് കൊടുത്തിട്ടില്ല, റുഖിയ ശറഇയ്യയുടെ വിശദീകരണം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരാൾക്ക് രോഗബാധയുണ്ടായാൽ ക്ഷമിക്കുകയും രോഗശമനത്തിനായി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും നിശ്ചയിക്കപ്പെട്ട മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, ആ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ റുഖിയ ശറഇയ്യ ഉപയോഗിച്ച് ചികിത്സിക്കുക എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ റുഖിയ ശറഇയ്യ എന്ന് പറഞ്ഞ ചികിത്സാ രീതി എന്ന് പറഞ്ഞ വേറൊരു രീതി ഇവിടെ ഉണ്ട് ഇത്രേ. അതേതാ? അത് മന്ത്രിച്ച വെള്ളം തളിച്ചും
വടികൊണ്ട് അടിച്ചും ചങ്ങലക്കിട്ടും ചികിത്സിക്കാതെ പറയുന്നുണ്ട് ഇവിടെ. ചങ്ങലക്കിട്ട ഭ്രാന്തനെ ഒരു സഹാബി ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചത് അതിൽ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ചങ്ങല ചികിത്സ കേരളത്തിൽ വേണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇക്കാലം അത്രയും മുജാഹിദ് പ്രസ്ഥാനം കഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഈ ജാതി ഖുറാഫാത്തുകളും ഈ ജാതി അന്ധവിശ്വാസങ്ങളും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതല്ലായിരുന്നോ? കേരളത്തിൽ ചങ്ങല ചികിത്സയ്ക്ക് അവസരമില്ല എന്നാണ്. അത് ഒഴിവാക്കിയതിനെ പറ്റി ഈ ഈ മെമ്മോറാണ്ടത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കെന്താണെന്നറിയാമോ? ആ പദം അതിക്രൂരമായി വെട്ടിമാറ്റിന്ന്, ചങ്ങല ചികിത്സ എന്നുള്ള പദേ അതിക്രൂരമായി വെട്ടിമാറ്റി കഴിഞ്ഞില്ല. വീണ്ടും അവർ പറയുന്നു, റുഖിയ നടത്തുന്ന ആൾ അയാളുടെ മേത്ത് തുപ്പണം, അത് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. മന്ത്രിക്കുമ്പോഴേ തുപ്പണം, തുപ്പാത്തത് കൊടുത്തിട്ടില്ല. അതുപോലെ രോഗിനെ തടകണം, പെണ്ണാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് തടകണം. അതുപോലെ പിശാചിനോട് രോഗിനോട് രോഗിയുടെ മേത്ത് നിന്ന് ഇറങ്ങിപ്പോകാൻ പറയണം, ഇത് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. കഴിഞ്ഞില്ല, രോഗിയെ പ്രഹരിച്ചുകൊണ്ട് ജിനിനെ പുറത്താക്കുക എന്നുള്ളത് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. പിന്നീട് ഇതിൻ്റെ ബുക്ക് മറ്റേ മുബാറക് മൗലി പുറത്തിറക്കി, ഉമർ മൗലിയുടെ മോൻ പുറത്തിറക്കി, അതിൽ ഈ വാക്ക് വെട്ടിക്കളഞ്ഞ്, കാരണം ഇത് ജനങ്ങൾ കണ്ട ആട്ടി ഓടിക്കിയിട്ടുങ്ങളെ. അതുപോലെ തന്നെ അടിച്ച് ചികിത്സ, ചവിട്ടി ചികിത്സ എന്ന വാക്കുകളൊന്നും കൊടുത്തിട്ടില്ല. അതിൻ്റെ പേരിലാണ് മുജാഹിദ് പ്രസ്ഥാനം പഴിച്ചത്. ആ പഴവ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഈ ജാതി ബിദ്അത്തും ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം കൂട്ടുനിൽക്കാത്തതിൻ്റെ പേരിൽ ആണ് ഞങ്ങളെ ഭത്സിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പിന്നെ പറഞ്ഞത് എന്താ? ഇപ്പം പറയണത് ഹദീസ് നിഷേധികളാണ് മുജാഹിദുകളെന്ന്. എന്നാ ഹദീസ് നിഷേധികളായത്? 2016 അതിൻ്റെ പേരിലാണ് ഞങ്ങൾ പുറത്തു വരുന്നത്. എപ്പോഴാണ് പുറത്താക്കിയത്? 2012 പുറത്താക്കിയത്. ഹദീസ് നിഷേധികളായത് എപ്പോഴാണ്? 2016. അപ്പോൾ 2016 ഹദീസ് നിഷേധികളായതുകൊണ്ട് 2012 ഞങ്ങൾ പുറത്തുപോയി. അങ്ങനെ ഉണ്ടാകും? എന്തിനാണ് ഈ തോന്നിയാസവും കളവും ഈ സമൂഹത്തോട് പറയുന്നത്? കളവിൻ്റെ മുകളിലാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം ഇന്നു വരെ സ്വഹീഹായ ഒരു ഹദീസും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കുകയില്ല. മുജാഹിദ് പ്രസ്ഥാനം ഹദീസ് നിഷേധിച്ചു എന്ന് പറയണമെങ്കിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ ഔദ്യോഗികമായ ഏതെങ്കിലും രേഖകളിൽ അതുണ്ടായിരിക്കണം. എവിടെയെങ്കിലും ഉണ്ടോ? കേരള നദ്വത്തുൽ മുജാഹിദീൻ പുറത്തിറക്കിയ ഏതെങ്കിലും പ്രസിദ്ധീകരണങ്ങളിലുണ്ടായിരിക്കണം. ഉണ്ടോ? കേരള നദ്വത്തുൽ മുജാഹിദീൻ മീറ്റിംഗ് കൂടിയിട്ട് ഇന്നാലിന് ഹദീസുകൾ നിഷേധിക്കുന്നു എന്ന് പറയണം, തീരുമാനമെടുക്കണം. എടുത്തോ? ഇല്ല. കേരള ജംഇയ്യത്തുൽ ഉലമ പണ്ഡിത സംഘടന ഇന്ന ഹദീസ് ഞങ്ങൾ നിഷേധിക്കുന്നു, സ്വീകരിക്കുന്നില്ല എന്ന് പറയണം. പറഞ്ഞോ? ഇല്ല. പിന്നെ വ്യത്യസ്ത വീക്ഷണമുള്ള ആൾക്കാർ, അത് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടാവും. ഉമർ മൗലവി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്ത വീക്ഷണം ഉണ്ടായിരുന്നില്ലേ? എന്തിന് ഈ കാലഘട്ടം എടുക്കണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾക്കിടയിൽ പോലും വ്യത്യസ്ത വീക്ഷണമുള്ള ആളുകൾ ഉണ്ടായിട്ടില്ലേ? വീക്ഷണ വ്യത്യാസം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹുമായി സംസാരിച്ച് അദ്ദേഹം മാറി താമസിക്കാൻ കാരണം തന്നെ അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന്റെ വ്യത്യസ്തമായ വീക്ഷണമല്ലായിരുന്നോ? ഏകീകൃത വീക്ഷണത്തിലാണോ ഇന്ന് ജിന്ന് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ല, വീക്ഷണ വ്യത്യാസങ്ങളുടെ കൊട്ടാരമാണ് ജിന്ന് വണ്ടി, അഭിപ്രായ വ്യത്യാസങ്ങളുടെ കൊട്ടാരമാണ് ജിന്ന് വണ്ടി. ഇനി അപമാനം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് പിടിച്ചു നിൽക്കുക പലരും. പുറത്തു വരാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപമാനം സഹിക്കാൻ പറ്റില്ല, ഇനി നാണം കഴിയാൻ പറ്റില്ല, അതുകൊണ്ട് പിടിച്ചിരിക്കുന്നതാണ്. ഹദീസ് നിഷേധം എന്നുള്ളത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മേൽ കെട്ടിവെച്ച വെറും മാറാപ്പ് മാത്രമാണ്. മുജാഹിദുകൾ ഹദീസുകൾ നിഷേധിക്കാറില്ല, സ്വഹിയായ ഹദീസുകൾ നിഷേധിക്കാറില്ല. പിന്നെ ഇവർ നിഷേധിച്ച ഹദീസുകൾ, അത് ക്ലിപ്പ് ഇട്ട് വേണമെങ്കിൽ വിശദീകരിക്കാനുണ്ട്. ഇവർ പരസ്യമായും രഹസ്യമായും നിഷേധിച്ച ഹദീസുകളുണ്ട്. മാത്രമല്ല, ഈ ഹദീസ് നിഷേധം പറയുമ്പോൾ നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഹദീസ് നിഷേധികളാണ് മുജാഹിദുകൾ എന്ന് പറയുന്ന ആ വ്യക്തി ഖുർആൻ ദുർവ്യാഖ്യാനിച്ചാലാണെന്ന് ഓർക്കണം.
ഖുർആൻ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ദുർവ്യാഖ്യാനിച്ച മഹാനാണ് പറയുന്നത് കെഎൽഎം ഹദീസ് നിഷേധികളാണെന്ന്. ആ ആയത്തിനില്ലാത്ത അർത്ഥം കൊടുത്ത ആളാണ് പറയുന്നത് കെഎൽഎം ഹദീസ് നിഷേധികളാണെന്ന്. ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നിനോട്, മുസ്ലിം ജിന്നിനോട് സഹായം തേടാൻ വിശുദ്ധ ഖുർആന്റെ ആയത്ത് മുറിച്ചിട്ടുകൊണ്ട് വിശദീകരിച്ച ആളുകൾ ആ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരാണ് പറയുന്നത് കെഎൽഎം ഹദീസ് നിഷേധികളാണെന്നുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ വ്യത്യസ്ത വീക്ഷണമുള്ള ആളുകൾ ഉണ്ടാകാം, പക്ഷേ അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശമല്ല. അവർക്ക് വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അത് മുജാഹിദ് പ്രസ്ഥാനം അവരെ തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപട തൗഹീദുമായിട്ട് ഈ സമൂഹത്തെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന വിസ്ജത്തിൻ്റെ ആളുകൾ, അവരിൽ നിഷ്കളങ്കരായിരിക്കുന്ന പ്രവർത്തകരുണ്ട്. മനസ്സിലാക്കണം, അധികം വൈകാതെ ഇവരെ ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും കൊണ്ടുപോകാനുള്ളതാണ്. ഇവിടുന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം, പുറത്താക്കപ്പെട്ടതിന് ശേഷം ഇവർ ഉന്നയിച്ച വാദങ്ങൾ കൂടി ഒന്ന് കേൾക്കണം. മുജാഹിദ് പ്രസ്ഥാനം അതുവരെ കൃത്യമായ രേഖയോടുകൂടെ ശിർക്ക് ഉണ്ട് നാരിയത്ത് സലാത്തിൽ എന്ന് പറഞ്ഞ ആ നാരിയത്ത് സലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞു ഫൈസൽ മുസ്ലിയാരി അല്ലേ? നാരിയത്ത് സലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞു. സാലിഹീങ്ങളുടെ കബറങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പറഞ്ഞു ഇല്ലേ? സാലിഹ്, അപ്പൊ പിന്നെ ഖുറാഫികൾ ചോദിക്കുന്ന ചോദ്യത്തിന് എന്താ പ്രസക്തി? അവരും പറയുന്നുണ്ടല്ലോ, അപ്പൊ ആ കബറങ്ങൾ, സാലിഹീങ്ങളുടെ കബറങ്ങൾ പോയിട്ട് അവിടെ എന്ത് ചെയ്യും? അവിടെ അവരുടെ കബറങ്ങൾ പോയി ചോദിച്ചാൽ അവർ ഉത്തരം തരും, അള്ളാഹു ഉത്തരം തരാൻ എളുപ്പമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞ് അവരെതിർക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കബറങ്ങൾ പോയിട്ട് ഇസ്തഫ്തീലി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഴയെ തേടിയ ആ സന്ദർഭം, ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അവർ ചില ആൾക്കാർ തേടുമ്പോൾ ശിർക്കാവും, ചില ആൾക്കാർ തേടുമ്പോൾ ശിർക്കില്ല എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു. തിരുത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട്, തിരുത്തിക്കണം മുപ്പിന്, പക്ഷേ ആ തിരുത്തിയത് എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ജിന്നിനോടും മലക്കിനോടും ചോദിക്കൽ എല്ലാം ശിർക്ക് തന്നെ എന്ന് കടപ്പുറത്തെ ആൾക്കൂട്ടത്തിൻ്റെ നേരെ സ്ക്രീനിൽ എഴുതി കാണിച്ചോട്ട് പ്രസംഗിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിന് മുമ്പ് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, എന്താണെന്നറിയാമോ? അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നതെല്ലാം ശിർക്ക് തന്നെ. അതിൽ തർക്കം ആർക്കുള്ളത്? അപ്പോഴും വാദത്തിന് പോയിട്ടില്ല അവർ. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ചോദിക്കുന്നതെല്ലാം ശിർക്ക് തന്നെ എന്നുള്ളത് എല്ലാവരുടെയും വാദമാണ്. അതെല്ലാവരും അംഗീകരിക്കുന്നത്, ഖുറാഫികളടക്കം അംഗീകരിക്കുന്നത്. നമ്മൾ ചോദിക്കുന്നത്രേയുള്ളൂ, മനുഷ്യന്മാരോട് ചോദിക്കുന്ന പോലത്തെ ചോദ്യം, ആ ചോദ്യം മലക്കിനോട് ചോദിച്ചാൽ, മലക്കെ എന്നെ ഇന്ന് സുബഹിക്ക്, എൻ്റെ ഹഫലത്തിൻ്റെ മലക്കുകളിൽപ്പെട്ട മലക്കെ എന്നെ സുബഹിക്കൊന്ന് വിളിച്ചെഴുമിക്കണേ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് പറയുള്ളൂ. ഇതാണ് അവരുടെ വാദം. കഴിഞ്ഞില്ല, ഇനി ഒരുപാട് പറയാനുണ്ട്. സമൂഹത്തിൽ തറാവി നമസ്കാരം കൃത്യമായി നമ്മൾ പ്രമാണം കൊണ്ട് തെളിയിച്ചതാണ്, അത് 11 റക്അത്താണെന്നുള്ളത്. 20 റക്അത്ത് നിസ്കരിക്കാൻ കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു. സുബഹിയുടെ കുനൂത്തിൽ ബിദ്അത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ പുതിയ വാദങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ഒരു പുതിയ കോട്ട് അടിച്ചിട്ട് പുറത്തിറക്കിയേക്കാണ്. സ്വന്തം ഉപ്പ മരിച്ചപ്പോൾ ഉപ്പാടെ മയ്യത്തിൻ്റെ മുമ്പിൽ ഖുറാഫികൾ മുഴുവൻ അൽഫാത്തെ വിളിച്ചപ്പോൾ ആമീൻ പറയാൻ കൈ പൊക്കിയിട്ട് പറയണത് അറിയാതെ പൊങ്ങിപ്പോയതാണെന്ന് പറഞ്ഞാൽ ഈ പൈസ ഞാൻ അറിയാതെ പൊങ്ങിപ്പോയത്. അങ്ങനെ അറിയാതെ പൊങ്ങിപ്പോയതെങ്കിൽ അറിയാതെ പറഞ്ഞു പോയ പല ശിർക്കുകളുണ്ട് ഇവിടെ ഈ സമൂഹത്തിൽ. ആ ശിർക്കിനെ മൂടിവെക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തെ എന്ത് ചെയ്തു? ഹദീസ് നിഷേധികളാക്കി ചിത്രീകരിച്ചു. ഏതായാലും ശിർക്കിലേക്കാണ് ആ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്, പിഴച്ച വാദത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എൻ്റെ പേര് കോയമൈദീൻ, കോഴിക്കോടാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വസ്തുവിൽ ദിവ്യത്വം കൽപ്പിച്ചാലേ അതിനോടുള്ള സഹായതേട്ടം ശിർക്കാകൂ എന്ന് നമ്മുടെ പ്രസിദ്ധീകരണമായ അൽമനാറിലും അതുപോലെ വിചിന്തനം ഇതിലൊക്കെ പറഞ്ഞതായി സമസ്തക്കാർ പറയുന്നു. അപ്പോൾ മഹാന്മാരായ ആളുകൾക്ക് അവർ ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ആ മഹാന്മാരോടുള്ള പ്രാർത്ഥന സഹായതേട്ടം ശിർക്കാകുന്നത് എന്ന് അവരുടെ മുഖാമുഖങ്ങളിൽ മുസ്ലിയാക്കന്മാർ പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? നമ്മുടെ നാട്ടിൽ സമസ്ത രണ്ട് സമസ്തകളും
വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണിത്. മുദബ്ബിറുൽ ആലം എന്ന ചർച്ച എ പി സമസ്തയെ വലിയ അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുദബ്ബിറുൽ ആലം എന്ന് പറയാൻ പറ്റുമോ ഇല്ലേ എന്ന ചർച്ചയുണ്ട്. അത് പറഞ്ഞാൽ ശിർക്കാണ് എന്ന് പറയുന്ന ഒരു ടീമും, എന്നാൽ അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല എന്ന് പറയുന്ന വേറൊരു ടീമും അങ്ങനെ ശക്തമായി ചർച്ച നടക്കുന്നതിനിടയിൽ എറണാകുളത്ത് വെച്ചിട്ടാണ് ഒരു ദാഇ സംഗമം നടത്തിയത്. എ വിഭാഗത്തിലെ മുഴുവൻ ആളുകളെയും പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് അവർ പണ്ഡിതന്മാർക്ക് കൊടുത്തൊരു നിർദ്ദേശമാണ്, എന്തൊക്കെ പറയാം എന്തൊക്കെ പറഞ്ഞുകൂടാന്ന്. അപ്പോൾ ഇങ്ങനെ ചർച്ച ഇങ്ങനെ സജീവമായപ്പോൾ നേരത്തെ എ പി വിഭാഗത്തിൻ്റെ ആളായിരുന്ന നൗഷാദ് അശ്വനി ഇപ്പോൾ കുരുവട്ടൂർ തരീഖത്തിൻ്റെ ആളാണ്. അപ്പോൾ കുരുവട്ടൂരികളെല്ലാം രംഗത്തിറങ്ങിക്കൊണ്ട് ഈ ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇട്ട് ഇവരെ പ്രതിസന്ധിയിലാക്കിയപ്പോൾ എ പി വിഭാഗം മുഖം മിനുക്കൽ പരിപാടിയിലാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാ സോണുകളിലും മുഖാമുഖം സംഘടിപ്പിക്കാനെന്നാണ്. ആദർശ മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും മുജാഹിദ് പ്രസ്ഥാനത്തെ ചീത്ത വിളിച്ചാൽ തങ്ങളുടെ അണികൾ തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന ധാരണയിലാണ് അത്. അതുകൊണ്ടാണ് കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു പോയ സംഗതി ഒന്ന് വീണ്ടും പൊടിതട്ടിയെടുത്ത് അൽമനാറിൽ ഞങ്ങളൊരാൾക്കും ദിവ്യത്വം കൽപ്പിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം ഞങ്ങൾ കൊടുക്കുന്നില്ല, അങ്ങനെ കൊടുത്താലേ ശിർക്ക് വരൂ എന്ന് അൽമനാർ എഴുതിയിട്ടുണ്ടല്ലോ, വിചിന്തനം എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അൽമനാറും വിചിന്തനവും എന്താണ് പറയണതെന്ന് ഒരു ആവറേജ് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. യഥാർത്ഥത്തിൽ അതിലൊരു വാക്കിങ്ങനെ എടുത്ത് ദിവ്യത്വം എന്ന വാക്കിങ്ങോട്ട് എടുത്തിട്ടാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നില്ല, ഞങ്ങളിങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ഈ മുഖാമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്ഥലത്തും വിശദീകരണങ്ങൾ നൽകിയപ്പോൾ നമ്മൾ എടുത്തുദ്ധരിച്ചൊരു സംഗതിയുണ്ട്, ഇന്ന് വരെ അതിനെ മുണ്ടിയിട്ടില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലെ സമസ്തക്കാർ, നിങ്ങളൊരിക്കലും ഒരു സുന്നികളെന്ന് വിളിക്കരുത് കേട്ടോ, ഞാൻ ഗൗരവത്തിൽ പറയാണ്, നമ്മുടെ ആളുകളൊക്കെ സുന്നികളെന്നാണ് ഓലെ വിളിക്കുന്നത്. അതേതാ പള്ളി? അത് സുന്നി പള്ളി. ഇതോ സുന്നി പള്ളി എന്നാൽ പിന്നെ അപ്പുറത്തെ പള്ളി തന്നെ മുജാഹിദ് എന്നല്ലേ പേര്, പിന്നെന്താ ബിദഅത്തിൻ്റെ പള്ളി എന്നല്ലേ പറയുക. സുന്നത്തുള്ള പള്ളി അത്, ഈ പള്ളിയോ ബിദഅത്തിൻ്റെ പള്ളി. മുജാഹിദുകാരൻ പറയുവാണ് എന്ത്, അത് സുന്നി, അതാണ് ഇവിടുത്തെ സുന്നി പള്ളി, ഇതോ ഇത് നമ്മളെ പള്ളി. യഥാർത്ഥത്തിൽ സുന്നി പള്ളി ഇതല്ലേ? കേരള ജംഇയ്യത്തുൽ ഉലമാ ഈ അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന് പേരെഴുതി വെച്ച് എന്ന ആ അഹ്ലി സുന്നയുടെ ആദർശം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പള്ളിയെ ചൂണ്ടിയിട്ട് അതിന് സുന്നി എന്ന് പറയില്ല. മറ്റേത് ഞാൻ പലപ്പോഴും കണ്ടു, നമ്മളെ നേതാക്കന്മാരടക്കം പ്രസംഗകന്മാരടക്കം പറയുന്ന കേൾക്കുന്നത് സുന്നി 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 എന്ന്. ഒരിക്കലും സുന്നികളല്ല അവർ, സുന്നി എന്ന് പറയാൻ പാടില്ല അവരെ കുറിച്ച്. സുന്നികൾ നമ്മളാണ്, നമ്മുടെ പള്ളിയെ ചൂണ്ടിയിട്ടാണെന്ന് പറയേണ്ടത്. ഹദ മസ്ജിദ് സുന്ന, മസ്ജിദ് അഹ്ലി സുന്ന, മറ്റേതോ ഹദ മസ്ജിദ് അഹ്ലി ബിദഅ. സമസ്ത എന്നല്ലാതെ സുന്നി എന്ന് ഒരിക്കലും പറഞ്ഞു ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഇതുവരെ സുന്നി എന്ന് ഉപയോഗിച്ചിട്ടില്ല, സമസ്ത എന്ന് പറയുള്ളൂ. യഥാർത്ഥത്തിൽ സമസ്തക്കാരൻ നേടിയെടുത്ത ഏറ്റവും വലിയ ഒരു തന്ത്രമായിരുന്നു ഞങ്ങളാണ് സുന്നികൾ എന്നെല്ലാവരുടെ മനസ്സിലേക്കും ഇട്ടുകൊടുത്തു. യഥാർത്ഥത്തിൽ ഇവർ സമസ്ത എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പുതിയ മതമാണ്, അത് ഇസ്ലാമല്ല. നിങ്ങൾ എത്രത്തോളം ദഹിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഈ ഖുർആൻ അവരുടെ ഭാഷയിൽ അള്ളാഹുവിൻ്റെ കലാമേ അല്ല. കാരണം അള്ളാഹുവിൻ്റെ കലാമിന് സൗത്തില്ല, ഹർഫില്ല. അശ്അരി തരീഖത്തിൻ്റെ വാദമാണ്. ആ വിഷയത്തിൽ എന്ത് ചോദിച്ചാലും ഇൻഷാ അള്ളാ ഞാൻ മറുപടി പറഞ്ഞുതരും.
രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോൾ പ്രവാചകനല്ല. മുഹമ്മദുൻ കാന റസൂലൻ വലൈസ അൽ ആൻ ബിറസൂൽ. റസൂലുള്ളാഹ് എന്ന് പറയണമെങ്കിൽ റസൂൽ ജീവിച്ചിരിക്കുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. റസൂൽ വഫാത്തായതോടുകൂടി ആ റിസാലത്ത് പോയി. ഇതൊന്നും പുറത്തു പറയാത്ത വാദങ്ങളാണ്. ഇതൊന്ന് കീറിപ്പൊളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓലെന്തിയാണ് ഈ വാദങ്ങളൊക്കെ ആയിട്ട് കടന്നു വരിക. യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹു എന്ന് പറയുന്നത് ആരാണ്? അത് ഖുർആൻ പറഞ്ഞ അല്ലയല്ല. ഞാൻ വെറുതെ പറഞ്ഞല്ല, അങ്ങനെ പറഞ്ഞു കുറേ സമയം പോകും. ഞാൻ പുസ്തകം പരിചയപ്പെടുത്തരാം. ഇത് സമ്പൂർണ്ണ മനുഷ്യൻ, അൽ ഇൻസാനുൽ കാമിൽ എന്ന അറബി പേരും. ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത അറിയുള്ളു, ഇതെഴുതിയ ആള് അബ്ദുൽ കരീം അൽ ജിയലി എന്ന് പറയപ്പെടുന്ന പണ്ഡിതനാണ്. അബ്ദുൽ കരീം അൽ ജിയലി അയാൾ ഇവരുടെ വലിയ ഷെയ്ഖാണ്, സൂഫി പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അൽ ഇൻസാനുൽ കാമിൽ. അതിൻ്റെ മലയാള പരിഭാഷയാണ് സമ്പൂർണ്ണ മനുഷ്യൻ. പരിഭാഷപ്പെടുത്തിയ ആളെ കേട്ട് ഞങ്ങൾ ഒന്നുകൂടെ ഞെട്ടും, കെ വി എം പന്താവൂർ. മനസ്സിലായോ? അതായത് സമസ്ത സാഹിത്യ തറവാട്ടിലെ കാവലാൾ എന്നവരെഴുതിയ ആൾ. ആ പുസ്തകത്തിൻ്റെ വാക്ക് കേട്ടോണേ. ഇനി ഞാൻ അതിൽ എഴുതപ്പെട്ട ഒരു സംഗതിയുണ്ട്. ലൈലാൽ തന്നെ അർത്ഥം എന്താ? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ ഒരാളും ഇല്ല. മനസ്സിലായോ? കേട്ടോ കേട്ടോ, ഞാനല്ലാതെ വേറൊരു ഇല്ലാഹുമില്ല എന്നാണല്ലോ ഖുർആൻ പറയുന്നത്. അതായത് ആരാധിക്കാവുന്ന ഇലാഹു എന്ന പദവി എനിക്കല്ലാതെ മറ്റ് യാതൊന്നിനുമില്ല. അതിനാൽ ശ്രദ്ധിച്ചോണം, വിഗ്രഹങ്ങളിലോ പ്രപഞ്ചഗോളങ്ങളിലോ പ്രകൃതിയിലുള്ള മറ്റേതെങ്കിലും വസ്തുക്കളിലോ നിങ്ങൾ പൂജകൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ അതേതു മതക്കാരനാവട്ടെ, ഏത് പ്രമാണമനുസരിച്ചാവട്ടെ, ആർക്കാവട്ടെ, എന്തിനാവട്ടെ, സർവത്ര ആരാധനകളും പൂജകളുമെല്ലാം സാക്ഷാൽ ഇലാഹായ എനിക്കു മാത്രമായി ഭവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കണ്ടങ്ങൾ, ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഒരാൾ പോയിട്ട് പൂജ ചെയ്താൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ആ എതിരല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് എന്താണോ അതാണത്. സംശയണ്ട, സംശയണ്ട. ഈ പുസ്തകത്തിൽ എഴുതിയ വാക്കാണ്. ഇനി ഞാൻ അങ്ങോട്ട് വായിച്ചിഷ്ടം പോലെ വായിക്കാൻ, ഇഷ്ടം പോലെ. ഇത് ഇവർ എഴുതി വെച്ച പുസ്തകമാണ്. വലിയ ഷെയ്ഖാണ്. വേറൊരു ആരെങ്കിലും ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന എ പി ഭാഗത്തിലൊരു പണ്ഡിതനാണ് അലവി സക്കാഫി കുളത്തൂർ. അലവി സക്കാഫി, അലവി സക്കാഫി കുളത്തൂർ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇസ്തിഗാസ തവസ്സുൽ, ചരിത്രത്തിന് നേർക്കുനേരുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നമുക്ക് മറുപടി പറയാൻ വേണ്ടി ഇസ്തിഗാസ ചെയ്ത മഹാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയതിലെ ഒരാൾ ഈ പുസ്തകത്തിൻ്റെ കർത്താവായ അബ്ദുൽ കരീം അൽ ജിയലിയാണ്. മനസ്സിലായോ? അപ്പോൾ ഏതിന് എനിക്ക് ആർക്ക് കൊടുത്താലും എന്ത് കൊടുത്താലും അതൊക്കെ അള്ളാഹുവിനുള്ള, അള്ളാഹുവിന് മാത്രം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം കല്ലാണെങ്കിലും മരകാണെങ്കിലും വിഗ്രഹമാണെങ്കിലും ഏതാണെങ്കിലും ഒരു പ്രശ്നമില്ല. ഈ ആശയം വടക്കേന്ത്യയിൽ ശക്തമായതുകൊണ്ടാണ് വടക്കേന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അസ്തിത്വമില്ലാതെ പോയത്. ഏതമ്പലത്തിലും ഏത് പ്രതിഷ്ഠയുടെ മുന്നിലും പോയി വണങ്ങി നിൽക്കാൻ അവർക്ക് കുഴപ്പമില്ലാതെ വന്നത് ഈ ആശയം. ഈ ആശയം അവിടെ പഠിപ്പിച്ച ഒരു ബറേൽവികളാണ്, റസാഖാൻ പോലെയുള്ള ബറേൽവികളാണത് പഠിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇതിങ്ങനെ ശക്തമാകാത്ത കാരണം എന്താ അറിയോ? ഇവിടെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നേർചിത്രമായി പ്രവർത്തിക്കുന്ന മുജാഹിദുകൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതൊരൊറ്റ കാരണം കൊണ്ടാണ്. ഇനി അടുത്തെങ്കിലും കേൾക്കണോ? ദാ വഹ്ദത്തുമാല വ്യാഖ്യാനം, വഹ്ദത്തുമാല വ്യാഖ്യാനം. ഇത് എഴുതിയ ആളാരാണ്? ഇത് അക്ബരിയ തരീഖത്തിൻ്റെ ഷെയ്ഖായ ഫരീദ് ബാബ ഈരാറ്റുപേട്ട, അദ്ദേഹമാണ് അക്ബരിയ തരീഖത്തിൻ്റെ ബെയ്ത്ത് എഴുതിയ ആൾ. ആ നമ്മളെ നാടിനടുത്തുണ്ട്.
അപ്പോൾ ശരിക്ക് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് പരിഭാഷ എഴുതിയതാരാ? കെ വി എം അന്താവൂർ തന്നെ. നീ കേട്ടോ, ഇനി ഇതൊക്കെ എല്ലാം കൂടെ വായിച്ചു തരുന്ന സമയം നമുക്ക് 9 മണിക്ക് നിർത്തണമല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വായിക്കാം. അപ്പോൾ ശരിക്ക് മുഹിയുദ്ദീൻ ശേഖിനെ ഒരാൾ വിളിക്കുന്നു, യാ ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി അഗസ്നി എന്നൊരാൾ വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവാണ്. യാ അള്ളാഹുവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഉത്തരം നൽകുന്നത് ആരാ? മുഹിയുദ്ദീൻ ശേഖാണ്. കാരണം എന്താ? അത് രണ്ടും രണ്ടല്ല, രണ്ടും ഒരാൾ തന്നെയാണ്. ഇതാണ് പറഞ്ഞോ, അയാളെ വിളിച്ചാൽ അള്ളാഹുവിൻ്റെ ഇൻസാൻ കാമൽ വിരാട് പുരുഷൻ, അള്ളാഹുവിൻ്റെ മഹലർ ദർപ്പണമായി അയാൾ മാറുന്നു. അയാളെ വിളിച്ചാൽ അള്ളാഹു വിളി കേൾക്കും, അള്ളാഹുവിനെ വിളിച്ചാൽ അയാളും വിളി കേൾക്കും. അതാണ് ഗൗസുൽ അഅലം പറഞ്ഞത്, വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് നാട്ടിൽ നിന്നെന്നെ വിളിച്ചാലും ഞാൻ ഉടനെ ഉത്തരം ചെയ്യുമെന്നർത്ഥം. കാരണം ഗൗസുൽ അഅലമിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് അള്ളാഹുവാണ്, അള്ളാഹുവിനെ വിളിച്ചാൽ ഉത്തരം ചെയ്യുന്നത് ഗൗസുൽ അഅലമാണ്. പിന്നെന്ത് പ്രയാസം? കണ്ടോ, നിങ്ങൾ ഇവരല്ലേ സുന്നിന്ന് വിളിച്ച്, ഇവരല്ലേ നിങ്ങൾ സുന്നിന്ന് വിളിക്കണ്. ഇനിയോ ഇൻസാനുൽ കാമിൽ, ഈ ലോകത്ത് വന്നതെല്ലാം ആരാണ്? അള്ളാഹ്ന്നാണ്, അള്ളാഹ്ന്നാണ്. ഈ ഔലിയാക്കനൊക്കെ കഴിവുണ്ട്, കഴിവ് ആദ്യം ഒരാൾ ചോദിച്ചില്ലേ, ഇവിടെ ഒരു ചോദിച്ചില്ലേ, എന്ത് മഹാന്മാർക്ക് കൊടുത്ത കഴിവ് എന്ന്? യഥാർത്ഥത്തിൽ അവർ നമ്മളെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി പറഞ്ഞ പണിയാണത്. യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസം ഇത് അള്ളാഹ്ന്നാണ് എന്നാണ്, കൊടുത്ത കഴിവല്ല അള്ളാഹ്ന്നാണ് എന്നാണ്. എന്താ അതിങ്ങനെ ശക്തമായി വിശദീകരണം? ആദിമുതൽ അവസാനം വരേക്കും ആ ഒന്ന് തന്നെ കമാലായുദീക്കും, ആദി ഓളിവായി അത് താൻ വെളിവായി, അത് പിന്നെ ആദമായി വന്ന് വെളിവായി, അമ്പിയ ഔലിയ ആയി വന്ന് വന്ന് അവസാനം കത്തതു തന്നെ വന്ന്. ഇത് അക്ബരിയ തരീഖത്തിൻ്റെ വഹ്ദത്ത് മാലയാണ്. ഇതിലെന്താ പറയുന്നറിയോ, ആദ്യം അള്ളാഹു ഒരു പ്രകാശമായിരുന്നു, പിന്നെ അത് വെളിവായി, പിന്നെ ആദമായി, അങ്ങനെ വന്ന് 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 മക്കത്ത് വന്ന മുഹമ്മദ് നബി ആരാ? കേട്ടോ, മുത്തുനബിയിലൂടെ മക്കത്തുദിച്ചത് അള്ളാഹുവിൻ്റെ പരമസത്ത തന്നെയാണ്. സുബ്ഹാന ജല്ല ജലാലു, ഹാദ ശിർക്കുൻ അക്ബർ, വല്ലാഹി ഹാദ മുഖ്താരുൻ അദീം. എന്തായി പറഞ്ഞത്? ദാത്തു മുഖദ്ദസ തന്നെയാണ് ആര്? മക്കത്ത് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുകും യുഹ ഇലൈ എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചു. ഇവർ പറയണ്, നിങ്ങൾ പറയും, ഇതാ സുന്നി, ഇവരാണ് സുന്നി എന്ന് വിളിച്ച്. മക്കത്ത് വന്ന മുഹമ്മദ് നബി, അപ്പോ തീർച്ചയായും നബിയിലൂടെ ലോകം കണ്ടത് അള്ളാഹുവിൻ്റെ പരമസത്ത തന്നെയാണ്. അള്ളാഹനെ കണ്ടിട്ടണ്ട, അള്ളാഹനെ കണ്ടിട്ടണ്ട, ഇല്ല. അള്ളാഹനെ ആർക്കെങ്കിലും ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു, ഇല്ല. എന്നാ അള്ളാഹനെ കണ്ടവരാണ് സ്വഹാബികളൊക്കെ. കാരണം അള്ളാഹാരാണ്? മുഹമ്മദ് നബി. എഴുതി വെച്ച പുസ്തകമാണിത്, നോക്ക് നിങ്ങൾ. അപ്പൊ കേവലം എന്തല്ല, അള്ളാഹുവിൻ്റെ അള്ളാഹു കൊടുത്ത കഴിവ്, കൊടുത്ത കഴിവ് എന്ന് പറയൽ മാത്രമല്ല, അല്ലെന്നെയാണ് വരിക. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിച്ചാലോ അങ്ങോട്ട് വിളിച്ചാലോ ഒക്കെ ആ കണക്ഷൻ ഒന്നു തന്നെയാണ്. എവിടെ നിന്ന് വിളിച്ചാലും ഉത്തരം ഇവർ ചെയ്യും. കാരണം ഇവർ രണ്ടല്ല, രണ്ടും ഒന്നു തന്നെയാണ്. അതല്ല അൽമനാറ് പറഞ്ഞത്, അതല്ല വിചിന്തനം പറഞ്ഞത്, അത് രണ്ടും രണ്ടാണ്. ഈ ചോദ്യം നമ്മൾ കേരളത്തിൽ ശക്തമായി ചോദിക്കുന്നുണ്ട്, മറുപടി നിങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട്. ഇല്ല, മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇതിങ്ങനെ മാത്രമല്ല, ഇതിനേക്കാൾ അപ്പുറത്ത് ഇവരെഴുതി വെച്ച വിശ്വാസങ്ങൾ കുറേ ഉണ്ട്, ധാരാളം പുസ്തകങ്ങളിലൂടെ. അറിയപ്പെടാത്ത ഇന്ത്യ എന്ന് ഒരു പുസ്തകമുണ്ട്, കിട്ടുവാണ് വായിച്ചു നോക്കിക്കോളിയും. നമ്മൾ പിന്നെ ഹുസൈൻ രണ്ടത്താണിയോ, ഒരു രപ്പിക്കാരൻ്റെ മുമ്പത്തെ, അയാൾ എഴുതിയ പുസ്തകമാണ് അറിയപ്പെടാത്ത ഇന്ത്യ.
സുബ്ഹാന ജല്ല ജലാലുഹു. അതിൽ ശരിക്കും നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും ഇന്ത്യയിൽ ഇന്നുള്ള ഈ സംഗതികൾ മുഴുവനും. യഥാർത്ഥത്തിൽ രണ്ട് ടീമുകളാണ് ഇന്ത്യയിൽ നിന്ന് സാധനം കൊണ്ടുപോയത്, വിശ്വാസം കൊണ്ട്. ഒന്ന് ഷിയകളാണ്, അത് ഖുമൈനി പറയുന്നുണ്ട്. മറ്റേ ആ കുത്രാത്തീബില്ലേ, അദ്ദേഹത്തെ ഇങ്ങനെ മുറിവേൽപ്പിച്ചിട്ടുള്ള അദ്ദേഹം തന്നെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ഇഖ്വാനുകളായ നമ്മുടെ സഹോദരങ്ങളായ ഇന്ത്യക്കാരിൽ നിന്നാണ് നമുക്കത് കിട്ടിയത് എന്ന്. അപ്പോൾ ഇന്ത്യക്കാരായ ഹിന്ദുക്കളിൽ നിന്നാണ് അത് കിട്ടിയത്. അതേപോലെയാണ് ഈ വിശ്വാസം കേരളത്തിലെ സമസ്തക്കാരെടുത്തതും ഇവിടുന്നാണ്. അതിൻ്റെ ഒരു ലിങ്ക് എങ്ങനെയാണെന്ന് അറിയപ്പെടാത്ത ഇന്ത്യ എന്ന പുസ്തകം വായിച്ചാൽ കൃത്യമായിട്ട് കിട്ടും. അതായത് ഇസ്ലാമിലേക്ക് ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ ആശയങ്ങളെ പതുക്കെ എന്തു ചെയ്യാണ് ഇതിലേക്ക് കയറ്റി ഇസ്ലാമികവൽക്കരിക്കുകയാണ് ചെയ്തത് എന്നാണ്. അപ്പം അതുകൊണ്ട് ദിവ്യത്വം കൽപ്പിച്ചാലേ ശിർക്ക് വരൂ എന്ന് പറയണ്ട, നിങ്ങൾ അതിൻ്റെ അപ്പുറത്തുള്ളത് എന്ന് കൂട്ടി ഞാൻ പറഞ്ഞത് മാത്രം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എൻ്റെ പേര് ഷാജഹാൻ, ഞാൻ തിരുവനന്തപുരത്തുനിന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശേഷികൾ ഉപയോഗിച്ചിട്ട് സഹാബിങ്ങൾ ബർക്കത്തെടുത്തെന്നുള്ളത് സ്വഹിയായ ഹദീസ് പ്രകാരം സ്ഥിരപ്പെട്ടതല്ലേ? ആയതുകൊണ്ട് തന്നെ ഈ ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ച് മുജാഹിദിൻ്റെ അഭിപ്രായം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആസാറുകൾ കൊണ്ട് സ്വഹാബികൾ ബർക്കത്തെടുത്തിരുന്നതല്ലേ? അപ്പോൾ ബർക്കത്തെടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ നിലപാട് എന്താണെന്നുള്ളതാണ്. ബർക്കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ, സമുദായത്തിൻ്റെ ഉള്ളിൽ അന്ധവിശ്വാസം വളർത്തിയെടുക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച ഒരു പദമാണ് ബർക്കത്തെടുക്കുക എന്നുള്ളത്. അതായത് മഹാത്മാക്കളുടെ ബറക്കത്ത് കൊണ്ട്, ആ ജാറത്തുങ്ങൾ കിടക്കുന്ന ആളുടെ ബറക്കത്ത് കൊണ്ട്, അതിൻ്റെ ബറക്കത്തിൻ്റെ അരി, ബറക്കത്തിൻ്റെ പൂവ്, ബറക്കത്തിൻ്റെ ചീരണി, അങ്ങനെ പല പല കാര്യങ്ങൾ, തങ്ങൾപ്പാപ്പ കുടിച്ചതിൻ്റെ ബറക്കത്ത്, 2006 വരെ എൻ്റെ പോക്കറ്റിൽ ഒരു ഉറുപ്പ്യ ഉണ്ടായിരുന്നു, 2006 വരെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഒരു പ്രസിദ്ധനായ തങ്ങൾപ്പാപ്പ മന്ത്രിച്ച് തന്ന ഒരു ഉറുപ്പിയാണത്. 2007 മുജാഹിദ് സമ്മേളനം ചങ്ങടം കൊടുത്ത് നടക്കുമ്പോൾ സമ്മേളനം കഴിഞ്ഞിട്ട് വലിച്ചെറിഞ്ഞത്. ബർക്കത്തുണ്ട് അതിൽ എന്നുള്ള വിശ്വാസത്തിലാണ്. അതുള്ളത് കൊണ്ടാണ് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് എന്നുള്ളതാണ് ആളുകളുടെ വിശ്വാസം. അവിടെ വിശുദ്ധ ഖുർആനിൽ ഏകദേശം 34 തവണയായി 8 രൂപങ്ങളിൽ പ്രയോഗിച്ച ഒരു വാക്കാണ് ബറക്കത്ത് എന്നുള്ളത്. ബാറക്ക, ബാറക്കിന, ബൂരിക്ക, തബാറക്ക, ബറക്കാത്ത്, ബറക്കാത്തുഹു, മുബാറക്ക്, മുബാറക്കത്ത് എന്നിങ്ങനെ 8 രൂപങ്ങളിലായിക്കൊണ്ട് 34 തവണ ഈ പദങ്ങൾ വന്നിട്ടുണ്ട്. ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അതിന് പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം സുബൂത്തുൽ ഖൈറിൽ ഇലാഹി ഫിഷൈ, അതായത് ഒരു വസ്തുവിൽ ദൈവീകമായ നന്മ ഉണ്ട് എന്ന് ഉറപ്പാകുന്നതിനാണ് ബറക്കത്ത് എന്ന് പറയുക. അപ്പോൾ ഒരു കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ മേത്ത് ബറക്ക, എൻ്റെ കൈക്ക് ബറക്കത്തുണ്ടെന്ന് പറയണമെങ്കിൽ അള്ളാഹു ഈ കൈക്ക് നന്മ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. അത് ഉറപ്പുണ്ടെങ്കിലാണ് അതിന് ബറക്കത്തെന്ന് പറയാൻ പറ്റുള്ളൂ. ആദ്യം ഈ വിഷയത്തിൽ അറിയേണ്ട കാര്യം, അള്ളാഹു അല്ലാത്ത മറ്റൊരാളിലും, അള്ളാഹു അല്ലാത്ത മറ്റൊരാളിൽ നിന്നും ബറക്കത്ത് ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു യാത്ര പോകുമ്പോൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിയിലെ 3579 നമ്പറായി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുന്നമായ റസ്മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫരിൻ ഫഖല്ലൽ മാ, ഞങ്ങളൊരു യാത്രയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കവേ വെള്ളം കുറഞ്ഞു പോയി, വെള്ളം ഇല്ലാണ്ടായി. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഉത്ലുബു ഫളത മിമ്മായിൻ, നിങ്ങളുടെ കൈകളിലുള്ള തോൽസഞ്ചിയിലൊക്കെ ഉള്ള വെള്ളത്തിൻ്റെ ഏറ്റവും ബാക്കി ഉണ്ടാവുമല്ലോ, കുറച്ച് ഒരു തുള്ളി വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാവരും കൊണ്ടുവരാൻ പറഞ്ഞു. സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഓരോരുത്തർ അവരവരുടെ പാത്രങ്ങൾ കൊണ്ടുവന്നു. അത് കൂട്ടി വെക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. ഫഅദ്ഖല യദഹു ഫിൽ ഇനാ, ആ പാത്രത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമ കൈ ഇട്ടു. സുമ്മ ഖാല, എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഹയ്യ അല തഹൂർ അൽ മുബാറക്, ഈ പരിശുദ്ധമായി ബറക്കത്താക്കപ്പെട്ട ഈ ശുദ്ധമായ വെള്ളത്തിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വൽ ബറക്കത്തു മിനല്ലാഹ്, ബറക്കത്ത് എവിടെ നിന്നുള്ളതാണ്? അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ബറക്കത്ത് പ്രതീക്ഷിക്കണ്ട. ആ ഹദീസിൽ പിന്നെ കാണാം, ഒരുപാട് വെള്ളം അതിലുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ആ ഹദീസിൽ കാണാൻ കഴിയും. അപ്പോൾ ബറക്കത്ത് എന്ന ആ പദം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു നന്മ ഉണ്ട് എന്നുള്ളതാണ്. അത് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചെടുത്ത് പല കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. വ്യക്തികളിൽ ബറക്കത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിൻ്റെ വിഷയത്തിൽ ബറക്കത്ത് എന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ സ്ഥലങ്ങൾക്ക് ബറക്കത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മസ്ജിദിൽ അഖ്സല്ലദി ബാറക്കിന ഹൗലഹു എന്ന സ്ഥലത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വസ്തുക്കളിൽ ബറക്കത്ത്, സൈത്തൂൻ ഒക്കെ ബറക്കത്തുള്ളതാണ് എന്നുള്ള പ്രയോഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വസ്തുക്കളിലും അതേപോലെ വ്യക്തികളിലും ചില സ്ഥലങ്ങളിലുമെല്ലാം ഈ പ്രയോഗം നടത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്തിരിക്കുന്നു എന്ന്, അള്ളാഹുവിൻ്റെ നന്മ അതിലുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ബറക്കത്ത് എന്നതിലെ തബാറക്ക എന്ന പദം, അത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ് തബാറക്ക. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആനിൽ കാണാം. അപ്പോൾ തബാറക്ക എന്ന ആ പദം, അത് അള്ളാഹുവിൻ്റെ സിഫത്തായിരിക്കുമ്പോൾ ഒരു കാരണവശാലും അത് അള്ളാഹു അല്ലാത്തവരിലേക്ക് നമ്മൾ ചേർക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരിലേക്ക് അത് ചേരുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തിൽ പങ്കുചേർക്കലായി മാറും. അതുകൊണ്ട് തന്നെ തങ്ങൾ പാപ്പാരെ കൈക്ക് വറക്കത്ത്, ആ നൂല് മന്ത്രിച്ച വറക്കത്ത്, അവരുടെ വറക്കത്ത്, ഇവരുടെ വറക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ സിഫത്തിൽ പങ്കുചേർക്കലായിട്ട് വരുന്നുണ്ട്. ഇവിടെ ചോദ്യത്തിലുള്ള ഒരു പ്രധാനമായൊരു പോയിൻ്റ് വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകളിൽ ബർക്കത്തുണ്ടായിട്ടില്ലേ എന്നുള്ളതാണ്. അതുണ്ടായിട്ടുണ്ട്, അതിൽ നിഷേധിക്കാൻ പറ്റുകയില്ല. കാരണം നിരവധി ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകൾ ബർക്കത്തുണ്ട് എന്നുള്ളത്. ഇമാം ബുഖാരി 5016 നമ്പറ്, ഞാൻ അങ്ങനെ നമ്പറേ പറഞ്ഞു പോകുന്നുള്ളൂ കാരണം സമയം കുറവാണ്, 3553 തുടങ്ങുന്ന ഹദീസുകൾ, 6281 തുടങ്ങുന്ന ഹദീസുകളിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലെ ശേഷിപ്പുകൾക്ക് ബറക്കത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു എടുത്ത വെള്ളത്തിൽ ബറക്കത്തുണ്ട് എന്നുള്ളതൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അതിൽ നന്മ നൽകിയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഈ ബറക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സഹാബികൾ എടുത്തിരുന്നോ എന്നുള്ളതാണ്. സഹാബികൾ എടുത്തിരുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്പോൾ മുടി ഒക്കെ എടുത്ത് തഹലീക്കിലെ സമയത്ത് ഹൽക്ക് ഹജ്ജ് കഴിഞ്ഞ് തലമുണ്ഡനം ചെയ്തപ്പോൾ മുടി എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തതായ സംഭവങ്ങളൊക്കെ കാണാൻ കഴിയും. സഹാബികൾ ഈ മുടി അതവർ സൂക്ഷിച്ചു വെക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്താൽ, പ്രവാചകനുള്ള ഹുബ്ബിൻ്റെ കാഠിന്യം കൊണ്ട് അതവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകളിൽ ഒന്നും തന്നെ സഹാബികൾ പിന്മുറക്കാർക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടില്ല. ഒന്നും അവരുടെ കയ്യിലുള്ള മുടിയാണെങ്കിൽ മുടി, പുതപ്പിൻ്റെ കഷ്ടമാണെങ്കിൽ അത്, റസൂലുള്ളാഹിയുടെ കുപ്പായത്തിൻ്റെ ഭാഗമാണെങ്കിൽ അത്, അത് അവർ മരണപ്പെടുന്ന സമയത്ത് അവരോടൊപ്പം അവരുടെ കഫൻ തുണിയോടൊപ്പം വെച്ച് മറവ് ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തിരുന്നു സഹാബികൾ എന്ന് പറഞ്ഞാൽ, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹ്യ് പ്രവാചകൻ ഇറങ്ങുന്നതും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകൾ എല്ലാം നേർക്ക് നേരെ കണ്ട് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച ആ സഹാബികൾക്ക് കൊടുത്ത മറ്റൊരു ഭാഗ്യവുമാണ് റസൂലുള്ളാഹിയുടെ ശേഷിപ്പുകൾ കൊണ്ട് ബറക്കത്തെടുക്കുക എന്നുള്ളത്.
ഖുർആനും സുന്നത്തും ഹദീസും പിൽക്കാലഘട്ടക്കാർക്ക് വേണ്ടി ബാക്കി വെച്ചതുപോലെ ബാക്കി വെക്കേണ്ട ഒരു സാധനമല്ല ഈ ശേഷിപ്പുകൾ എന്നുള്ളതുമാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഇത് പിൽക്കാലഘട്ടത്തിലെ ആളുകൾക്ക് ബാക്കി വെക്കേണ്ടതായിരുന്നുവെങ്കിൽ സഹാബികൾ ഹദീസുകൾ സൂക്ഷിച്ചതുപോലെ വിശുദ്ധ ഖുർആൻ സൂക്ഷിച്ചതുപോലെ ഈ ശേഷിപ്പുകൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുമായിരുന്നു. അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബറക്കത്ത് എന്ന ആ പ്രയോഗം അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ്. അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രയോഗം തികച്ചും തെറ്റ് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അഅലം ബിസ്വാബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും പൊതുവെ ഭൗതികം അബൗദികം എന്നുള്ളത് വളരെ വിശാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബാദുഷാ ബാക്കുവിൻ്റെ വിഷയാവതരണത്തിൽ ഈ അദൃശ്യം അബൗദികം മറന്ന കാര്യം അസാധാരണം എന്നുള്ള രൂപത്തിലൊക്കെ സംസാരിച്ചു. അതൊരു ഫിത്തിനക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ച പദമല്ല, നേരെ മറിച്ച് പൂർവ്വസൂരികളായിട്ടുള്ള പണ്ഡിതന്മാരായ ആളുകൾ സമസ്തകൾക്കും അതേപോലെ തന്നെ മറ്റുള്ള ഖുറാഫികൾക്കും മറുപടി കൊടുത്തപ്പോൾ അവിടെ ഉപയോഗിച്ച പദമാണ് എന്ത് അബൗദികം എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ബാദുഷാ ബാക്കുവി വായിച്ച പുസ്തകത്തിൽ തന്നെ മനസ്സിലാക്കുന്നത് ഇസ്ലാമിൻ്റെ ജീവൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അബൗദികമായ വിഷയത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. 14th പേജിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അബൗദികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും കേന്നം എന്ന് പറയുന്ന വിഭാഗം ജിന്ന് ഭൗതികം അബൗദികമാണ് എന്നും അല്ലെങ്കിൽ ജിന്നിൻ്റെ കഴിവ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്നും വിസ്ഡമെന്ന് പറയുന്ന വിഭാഗം ജിന്നിൻ്റെ കഴിവ് ഭൗതികമാണ് എന്നും ജിന്ന് ഭൗതികമാണ് എന്നുള്ള രൂപത്തിൽ പറയുമ്പോൾ ഇവിടെ ഏത് രൂപത്തിലാണ് ആ അഭൗതികതയെ മനസ്സിലാക്കേണ്ടത്? അതായത് അള്ളാഹുവിൻ്റെ അഭൗതികതയിൽ വ്യത്യാസമുണ്ടോ, ഇല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്ന ഭൗതികമാണ് എന്ന് പറയുന്നതിൽ അതും അള്ളാഹുവിൻ്റെ അഭൗതികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ് അറിയേണ്ടത്. ഇൻഷാല്ലാ. ഈ ഭൗതികം അഭൗതികം കാര്യകാരണ ബന്ധത്തിന് അധീനം അതീതം ദൃശ്യം അദൃശ്യം ഇങ്ങനെ തുടങ്ങുന്ന കുറേ വർത്തമാനങ്ങൾ നദുമലാണ് എല്ലാ സംഗതികളും ഇങ്ങനെ തിരിച്ചു മറിച്ചും എടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വാചകങ്ങളെല്ലാം നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാർ മർമൂലവിയാവട്ടെ, ഇനി പിന്നെ കെ മൗലവിയാവട്ടെ, കുഞ്ഞീത് മദനിയാവട്ടെ, ഇവരെല്ലാവരും ഈ വിഷയം ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചത് എന്തിനാണെന്ന് പരിശോധിച്ചാൽ തീരാവുന്ന വിഷയമുള്ളത്. എന്തിനാണ് അവരിങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് ഈ പ്രയോഗങ്ങളൊന്നും സാധ്യമല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല ഈ വിശേഷണങ്ങളിലൊന്നും ഇല്ലാത്തവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൃഷ്ടികളും അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെയാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് ആലിമുൽ ഗൈബി വ ശഹാദ. അപ്പോൾ ആലിമുൽ ഗൈബി വ ശഹാദത്ത് എന്ന് പറയുമ്പോൾ ഗൈബ് ഷഹാദത്ത് അള്ളാഹുവിൻ്റെ പ്രത്യേകത അല്ല. ദൃശ്യം അദൃശ്യം എന്ന് പറയുന്നത് കാണുന്നതും കാണാത്തതും അറിയുന്നതും അറിയാത്തതും മനസ്സിലാക്കുന്നതും മനസ്സിലാക്കാത്തതും എന്നൊക്കെ പറയുന്നതെല്ലാം ആ ഖുർആൻ ആരോടാണോ പറഞ്ഞത് അവരുമായി ബന്ധപ്പെട്ടതാണ്. ഖുർആൻ പറഞ്ഞത് ആരോടാണ്? നമ്മളോട്, മനുഷ്യന്മാരോടാണ്. മനുഷ്യന്മാരോട് ബന്ധപ്പെട്ടതാണ്, അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അള്ളാഹു അതിൻ്റെ മേലെയാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ആലിമുൽ ഗൈബി വ ഷഹാദത്ത് എന്ന് പറയുമ്പോൾ ഗൈബ് ഷഹാദത്ത് എന്ന് പറയുന്ന രണ്ടെണ്ണവും ആരെയാണോ ഖിതാബിട്ടത് അഥവാ ഖുർആൻ ആർക്കാണോ ഇറങ്ങിയത് അവരുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹുമായി ബന്ധപ്പെട്ടതേ അല്ല. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്
ഈ ദുനിയാവിൽ അള്ളാഹു ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയാണ് നമ്മൾ കാര്യകാരണ ബന്ധം എന്ന് പറയുക. ആ ഒച്ച അവിടെ കേൾക്കുന്നത് ഈ മൈക്ക് ഇവിടെ ഓണായിരിക്കുന്നത് കൊണ്ടാണ്. മനസ്സിലായോ? അതില്ലാതെ ആ ഒച്ച അവിടെ കേൾക്കില്ല. അത് ഈ ബന്ധം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിശ്ചയിച്ചു വെച്ച ഒരു വ്യവസ്ഥയാണ്, നമ്മളുമായി ബന്ധപ്പെട്ടതാണ്. ഇതിനപ്പുറത്തേക്ക് കടക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇനി ജിന്നുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും മലക്കുകളെ കുറിച്ച് ചർച്ച തന്നെ പാടില്ല, കാരണം അവരീ വകുപ്പിൽപ്പെട്ട ആളെയല്ല. കാരണം മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അതിന് ചിന്തയോ വികാരമോ വിചാരമോ തീരുമാനം എടുക്കാനുള്ള പ്രത്യേകത ഒന്നും അതിനില്ല. അതിൽ ആയസൂന അള്ളാഹു അമറഹും വയഫാലൂനമായും ഖലാസ്, അവിടെ കൊണ്ട് കഴിഞ്ഞു. പിന്നെ ചർച്ച മനുഷ്യനും ജിന്നുകളും തമ്മിലാണ്. ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനക്ക് അതങ്ങോട്ട് കയറാനോ കാണാനോ മനസ്സിലാക്കാനോ ബന്ധപ്പെടാനോ സാധ്യമല്ലാത്ത ഒരു ഭാഗമാണ്. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അടഞ്ഞ ഭാഗമാണോ അത്, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. അത് കേവലം ഈ റൂമിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഒരാളുമായി കമ്പയർ ചെയ്യാൻ പറ്റിയതേ അല്ല. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു സൂക്ഷ്മജീവിയുമായി കമ്പയർ ചെയ്യാൻ പറ്റിയതും അല്ല. എന്തുകൊണ്ട്? ഇവിടെ ഒരു അതിസൂക്ഷ്മമായൊരു ജീവി ഉണ്ടെങ്കിൽ, നമ്മൾ മുമ്പത്തെ നമ്മളൊക്കെ പേടിപ്പിച്ച ബഹുമാനപ്പെട്ട കൊറോണ, അതിനെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമുക്ക് ഒരിക്കലും കണ്ടെത്താൻ കഴിയാത്ത, നമ്മളെ കണ്ണുകൊണ്ട് കണ്ടെത്താൻ കഴിയാത്തതും നമുക്ക് തൊട്ടും നോക്കാൻ കഴിയാത്തതും ഒക്കെയാണ്. പക്ഷെ മനുഷ്യൻ അതിനെ കണ്ടെത്താൻ കഴിയും. എന്ത് മതി, അതിനുള്ള ഉപകരണം ഉണ്ടാക്കിയാൽ കണ്ടെത്താൻ കഴിയും. പക്ഷെ അതുപോലെയാണോ ഒരു ജിന്ന്? ആണോ? ഏതെങ്കിലും ഒരു ഉപകരണം കൊണ്ട് അതിനെ അറിയാനും കാണാനും മനസ്സിലാക്കാനും കഴിയില്ല, ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ സ്വാഭാവികമായും അതിനെയും ഇതിനെയും ഒരേപോലെ കൊണ്ടുവന്ന് വെക്കുമ്പോഴാണ് അപകടം വരിക. അത് വേറെ, ഇത് വേറെ. നമ്മുടെ ചർച്ച മുഴുവനും മനുഷ്യനുമായി. അതുകൊണ്ടാണ് ഫാത്തിഹയുടെ തീരത്ത് ബഹുമാന്യനായ ഉമർ മൗലവി റഹിമഹുല്ലാ പിന്നെ വളരെ കൃത്യമായി ആ വിഷയം വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം മാത്രം ഞാൻ പെട്ടെന്ന് വായിച്ച് തീർക്കാം, പെട്ടെന്ന് പറയാം. അദ്ദേഹം പറയുന്നൊരു വാചകം ഇതിൻ്റെ 63-ാമത്തെ പേജ് നോക്കി നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നുണ്ട്, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു എന്ന വാക്യം മനുഷ്യ ശക്തിക്കപ്പുറത്തുള്ള കാര്യങ്ങളിൽ ദൈവത്തോടല്ലാതെ മറ്റാരോടും നാം സഹായത്തെ അഭ്യർത്ഥിക്കരുതെന്ന് പഠിപ്പിക്കുന്നു. മനുഷ്യ ശക്തിയിൽ അടങ്ങിയ ശക്തികളിൽ മനുഷ്യർ പരസ്പരം സഹായത്തെ അർത്ഥിക്കുന്നതിന് വിരോധമില്ല. തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറയുന്ന ആയത്ത്. എന്നാൽ മനുഷ്യ ശക്തിക്കതീ അധീനങ്ങളല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടല്ലാതെ മറ്റാരോടെങ്കിലും സഹായത്തെ അർത്ഥിക്കുന്നത് അവരെ ആരാധിക്കുന്നത് പോലെ തന്നെ അവർക്ക് ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഫലമാകയാൽ അന്യരെ ആരാധിക്കുന്നവരെ പോലെ തന്നെ അവരോട് മനുഷ്യശക്തിക്ക് പുറമെയുള്ള വിഷയങ്ങളിൽ സഹായത്തെ അർത്ഥിക്കുന്നവരും അവരെ ദൈവത്തോട് സാദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ, വളരെ എളുപ്പത്തിൽ കൃത്യമായ കാര്യം മനസ്സിലായി, വളരെ ക്ലിയറാണത്. ഇവിടെ കുഞ്ഞീദ് മദനി റഹിമഹുല്ല, ഇനി ഇത് കെ പി മുഹമ്മദ് മൗലവിയാണ്. കെ പി മുഹമ്മദ് പിന്നെ അദ്ദേഹം ഒരു വിഷയം പറയുന്നുണ്ടാവും ഇവിടെ. വളരെ ഇവരെല്ലാവരും ഉദാഹരണ സഹിതമാണ് പറയുന്നത്. ആ ഉദാഹരണങ്ങൾ വിശദീകരിച്ച് പോകാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനത് അത്രയും വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഇതിൽ പറയുന്നത് കാണാം. ഇവിടെ ഡോക്ടറുടെ അടുത്ത് പോകുന്ന കാര്യവും അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് പോകുന്ന കാര്യമൊക്കെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട്. ആദ്യത്തേത് മനുഷ്യന് നേരിട്ട് ബന്ധപ്പെട്ട് നടത്താൻ കഴിയുന്ന ഭൗതിക മാർഗത്തോടുള്ള സഹായാർത്ഥനയാണ്. രണ്ടാമത്തേത് ആ നിലക്കുള്ള സഹായാർത്ഥനയല്ല. നേരിൽ ബന്ധപ്പെടാൻ കഴിയാത്ത ശക്തികളോടും വ്യക്തികളോടും അഭൗതികമായ മാർഗത്തിലൂടെ ചെയ്തു കിട്ടാൻ വേണ്ടിയുള്ള സഹായാർത്ഥനയാണ്. അതൊരിക്കലും ചെയ്യാൻ മനുഷ്യന് പാടില്ല. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞത് വെച്ചതും എന്താണെന്ന് വെച്ചാൽ മനുഷ്യന് ഒരിടമുണ്ട്. ആ ഇടത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ പോകുന്നത് എന്തായിരിക്കും? ഒരു അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ചോദിക്കേണ്ടുന്ന ആ ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും അവൻ എത്തിപ്പെടുക എന്നാണ്. കാരണം ജിന്ന് എന്ന് പറയുന്ന സാധനത്തെ
അവനെ കാണാനോ അറിയാനോ മനസ്സിലാക്കാനോ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ അവനുമായുള്ള ബന്ധപ്പെടുന്നത് ഏതിലേക്ക് പോയാലും അവൻ എത്തിപ്പെടുന്ന മഹാപകടത്തിലായിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും അതിനെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു വന്നിട്ടുള്ളത്. കാര്യകാരണ ബന്ധം നമ്മൾക്ക് മനുഷ്യന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതേസമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് ജിന്നുമായി കാര്യകാരണ ബന്ധമുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങനത്തെ ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടില്ല അല്ലാഹു. അതൊരിക്കലും സംഭവിക്കാത്ത ഒരു അസംഭവ്യമായ കാര്യത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ഞാൻ ഒരൊറ്റ വാചകം പറയാം. ഖുൽ ലഇൻ ജിത്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ. ഖുർആൻ്റെ പ്രയോഗമാണത്. ജിന്നും മനുഷ്യനും ഒരുമിച്ച് ചേർന്നാൽ പോലും ഇതൊരു ഇമ്പോസിബിൾ മാറ്ററാണ്, ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം. അത് സംഭവിച്ചാൽ പോലും ഖുർആൻ കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് വലൗകാന ബഅദുഹും ലിബഅദിൻ ലഹീറ എന്ന് ഖുർആൻ എടുത്തു പറയാണ്. അപ്പോൾ ഒരു അസംഭവ്യമായ കാര്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു ഇതിനെ പരിചയപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ഇത് സ്വാഭാവികമായിട്ട് ഇവിടെ സംഭവിക്കുന്ന കാര്യമാണെങ്കിൽ അതിനെ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നത് ഇവിടെ സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെങ്കിൽ അതിനെ വലിയ കാര്യമൊന്നുമില്ല അത് പറയാൻ. അതുകൊണ്ടാണ് വൈരുവിരുദ്ധ ശക്തികളായ വിരുദ്ധ പിന്നെ മേഖലകളിലുള്ള രണ്ടാളുകൾ ഒരുമിച്ച് ചേർന്നാൽ പോലും ഖുർആന് തത്തുല്യമായി ഇത് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് അള്ളാഹു പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കി വെക്കണം, ഈ പണ്ഡിതന്മാർ അപ്പം കെ പി മുഹമ്മദ് മൗലവിയാണെങ്കിലും അത് അമാനി പിന്നെ അതുപോലെ തന്നെ ഉമർ മൗലവിയാണെങ്കിലും കുഞ്ഞീദ് മദനിയാണെങ്കിലും അമാനി മൗലവി ഇവരൊക്കെ പറഞ്ഞു വെച്ചതെല്ലാം മനുഷ്യനെ മനുഷ്യൻ്റെ സ്റ്റാൻഡിൽ നിർത്തിക്കൊണ്ട് അതിനപ്പുറത്തുള്ളതിലേക്ക് പോകുന്നതിനെക്കുറിച്ച് മാത്രമാണ്. അവിടെ ഒന്നും ജിന്നുകളുമായൊരു കാര്യകാരണ ബന്ധമോ ജിന്നുകളുമായി എന്തെങ്കിലും സഹായം അങ്ങോട്ടും ഇങ്ങോട്ട് തേടാമെന്നോ ഒരാളും ഇതുവരെ പറഞ്ഞിട്ട് ഒരാളും പറഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ തശ്വീശുണ്ടാക്കി ആളുകളെ മലക്കം മറിച്ച് അങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മറിച്ച് എന്നിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കാമെന്നല്ലാതെ അതിലൊന്നും യാതൊരു കാര്യമില്ല എന്നതുകൂടി ഉണർത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നിസാറ്. ഈ സലഫി സമൂഹങ്ങളുടെ ഇടയിൽ ജിന്നുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ജിന്ന് ചികിത്സയൊക്കെ പോലുള്ള വിഷയങ്ങൾ, അത് കേരളത്തിൽ മാത്രം ബാധിക്കുന്നൊരു വിഷയമാണോ? മറ്റ് ആഗോള സലഫി സമൂഹങ്ങളിലില്ലേ? ഉണ്ടെങ്കിൽ ആ സലഫി മുഖ്യധാരയിലുള്ള പണ്ഡിതന്മാരുടെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്നൊന്ന് പറഞ്ഞു തന്നു സാർ. കേട്ടോ, യഥാർത്ഥത്തിൽ അതിലൊറ്റ വർത്തമാനം പറയാനുള്ളൂ. നമുക്കൊരു നിലപാടുണ്ട്, അതായത് അഹ്ലു സുന്നക്ക് ഒരു നിലപാട് എന്താണെന്ന് അറിയും. അഹ്ലു സുന്നയുടെ നിലപാട് ഏത് വിഷയത്തിലും പ്രമാണത്തോട് യോജിച്ചു വരുന്ന കാര്യം എന്താണോ അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അവിടെ പണ്ഡിതന്മാരുടെ വലിപ്പമോ നിറമോ പ്രത്യേകതയോ ഒന്നും നോട്ടില്ല. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചൊരു കാര്യം കണ്ട്, ഇടക്കാലം കൊണ്ട് നമുക്ക് പറ്റിയ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾക്ക് വന്ന ഒരു ചിന്താപരമായൊരു മാറ്റമുണ്ട്. മുമ്പൊരു വിഷയം പറഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കണം എന്താണ്, ഖുർആനിലുണ്ടോ ആ ഹദീസിലുണ്ടോ? അതിൽ ഖുർആനിൽ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞ ഉടനെ നമ്മൾ ചോദിക്കണം എന്തായിരിക്കും, സ്വഹാബികൾ? ക്ലിയർ അല്ലേ? ഇന്നിപ്പോൾ ചോദിക്കണം എന്താണ്, ഏത് പണ്ഡിതൻ പറഞ്ഞു എന്നാണ് ചോദിക്കുക. ഇതെങ്ങനെ തലകുത്തിയത്, ഈ പ്രമാണത്തിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് തലകുത്തിയത്? ഞാൻ പറയണത് അള്ളാഹുവിൻ്റെ ഖുർആനും പരിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറത്ത് നിസാ, സൂറത്ത് നിസാഇൻ്റെ പിന്നെ സൂറത്ത് നിസാഇലെ 59-ാമത്തെ വചനം അതിൽ അള്ളാഹു പറയുന്നൊരു വാചകം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആ വാചകത്തിൽ എന്താ ഉള്ളത്, പിന്നെ യാ അയ്യുഹല്ലദീന അമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ذلك خير واحسن تاويلا. വല്ലാത്തൊരു വർത്താനമാണത്. ആ ഞാൻ എൻ്റെ അവസാനത്തെ വാക്കാണ് ذلك خير واحسن تاويلا, അതാണ് ഖൈർ, ഏറ്റവും നല്ല പര്യവസാനം അവിടെയാണ്. വേറെ എങ്ങോട്ട് പോയാലും ഒരു നല്ല പരിവസാനം കിട്ടൂല. ഇയാളുണ്ടെന്ന് പറയും, മറ്റേയാളില്ല എന്ന് പറയും, ഇയാൾ ശരിയാന്ന് പറയും, മറ്റേയാൾ ശരിയല്ല എന്ന് പറയും, അങ്ങനെ കിടന്ന് ഇങ്ങനെ തഹയ്യുറാകും. അവിടെ നമുക്ക് ഒരൊറ്റ കാര്യം മാത്രം,
ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വന്നത് എന്താണോ അത് സ്വീകരിക്കുക. അതിനപ്പുറത്തേക്കുള്ളതിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കുക. ധാരാളം ആളുകൾ റാക്കികളുണ്ട്, റുഖിയ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞു, പല രൂപത്തിലുള്ള സംഗതികൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ നേരത്തെ ബാക്കി പറഞ്ഞ പോലെ നമ്മൾക്ക് ഇതിൻ്റെ മൂത്താപ്പേരുന്നു. മുജറബാത്തു ദൈറബി എന്ന കിതാബിന് ഇജാസത്തുള്ള ആളാണ് ഞാൻ. തൽസമാത്തിൻ്റെ കിതാബാണ് ഞാൻ. ശരിക്ക് ഒരു ഫത്വ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയ ആളാണ്. അതായത് മുമ്പ് നമ്മൾ പാലയിലയിലും എലഞ്ഞീൻ്റെ ഇലയിലും ഒക്കെ ചെയ്ത പണി, ഇവിടെ ഒരു പണ്ട് ഒരാളുടെ ഫത്വ ഞാൻ വായിച്ചപ്പോൾ അത് വറക്കുസിദർ എലന്തമരത്തിൻ്റെ ഇലയിൽ ചെയ്യുന്നത് ഫത്വ ഒരു കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. പഠിച്ചോനെ ഇത് നമ്മളാ ചെയ്തന്നാണ് ഇവിടെ വേറെ രൂപത്തിൽ പറയുന്നു. സ്വീകരിക്കാൻ തയ്യാറല്ല നമ്മൾ. എന്തുകൊണ്ട്? അതിന് പ്രമാണമില്ല. അല്ലാൻ റസൂൽ നൂറുകണക്കിന് പ്രാർത്ഥനകൾ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. റുഖിയയായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലം പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകളുണ്ട്. അതല്ലാത്തതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ നമുക്ക് സാധ്യത. ഞാൻ ഏറ്റവും ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാണ്. ഒരു കാറ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിന്നുപോയി, കാറ് നിന്നുപോയപ്പോൾ ഒരാക്കി പറഞ്ഞു, ഒരാൾ പറഞ്ഞു അത് കണ്ണേറ് തട്ടിയതാണെന്ന് പറഞ്ഞു. എന്തിന്? ആർക്ക്? കാറിന്. ഞാൻ കണ്ണേറിനെ നിഷേധിക്കുകയോ പരിഹസിക്കുകയല്ല, പക്ഷേ ഫത്വകളുടെ കോലം പറയാണ് ഞാൻ. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയാം, ആരെയാണോ സംശയം അയാളെ കൊണ്ട് ഒന്ന് ഒടിപ്പിക്കാൻ പറഞ്ഞു, ഒന്ന് ഒടിപ്പിച്ച് ആ വെള്ളം കൊണ്ടുവന്ന് റേഡിയേറ്ററിൽ ഒഴിക്കണം. ഞാൻ വായിക്കുന്നത് ഇവിടുത്തെ ഫത്വയാണ്, ഒരു പണ്ഡിതന് കൊടുത്ത ഫത്വയാണ് പറയുന്നത്. എവിടെയാണ് ദലീൽ? നഹ്നു അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം എന്താണ്? ഒരു പണ്ഡിതൻ പറഞ്ഞാൽ ഇദാ വാഫഖൽ ഖുർആന വ സുന്നത ഖബിലൂഹു, ഖുർആനോട് സുന്നത്തിനോട് യോജിച്ചാണോ സ്വീകരിക്കും. അതുകൊണ്ടാണ് കേരളത്തിലുള്ള പണ്ഡിതന്മാർ, അത് അൽഹംദുലില്ലാ നമ്മൾ ഉറപ്പിച്ചർപ്പിച്ച് പറയാൻ, അവിടെ ഒരു കൃത്യമായ റൂട്ടുണ്ട്, അതിലുള്ളതൊക്കെ നമ്മൾ സ്വീകരിക്കും. അതിനാണ് പിന്നെ നിങ്ങൾ അറിവിലേക്കും കൂടെ ഞാൻ പറയാൻ ഇൻഷാല്ലാ. പിന്നെ ജിന്ന് പിശാജ് റുഖിയ ശറഇയ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, കെ ജി ഇറക്കിയ പുസ്തകമാണ്. അതിൽ ഉള്ളതും എന്തൊക്കെയാണ് അള്ളാഹ് റസൂൽ പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് പഠിപ്പിക്കാത്തത് അത് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ കടന്നു പോവുക എന്നതാണ് നമുക്ക് ഏറ്റവും കരണീയമായ മാർഗം. ഇനി ആരെങ്കിലും സലഫി ഉലമാക്കളോ മറ്റുള്ളവരോ പറയുന്നുണ്ടെങ്കിൽ അത് അവർക്ക് വന്ന അബദ്ധമെന്നോ അല്ലെങ്കിൽ അവരുടെ ധാരണ പിശകെന്നോ പറഞ്ഞ് അവസാനിപ്പിക്കല്ലാതെ അവരെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ചീത്ത വിളിക്കാനും നമ്മളില്ല എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. അത് ഇതിനേക്കാളും വലിയ ആൾ മഹാനായ പിന്നെ ഇമാമുൻ ഷാഫിഈ റഹിമഹുള്ള, വേണ്ട ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ തഅലീഖായി കൊണ്ടുവന്ന ചില കാര്യങ്ങൾ അത് അബദ്ധമാണെന്ന് പിൽക്കാല പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയപ്പോൾ ഇമാം ബുഖാരിയുടെ വലിപ്പം നോക്കിയിട്ടില്ല നമ്മൾ. അവിടെ അദ്ദേഹത്തിന് അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്. അത് നമ്മൾ അതിനർത്ഥം ഇമാം ബുഖാരി തള്ളുന്നാണോ, ഇമാം ബുഖാരി ചീത്ത വിളിക്കുന്നതാണോ? അല്ല, അദ്ദേഹത്തിന് ഒരു സൂക്ഷ്മത കുറവ് പറ്റിയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇതാണ് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്. എല്ലാ പണ്ഡിതന്മാരുടെ വിഷയത്തിലും നമ്മുടെ കാഴ്ചപ്പാട് ഇതാണ്. എത്ര പണ്ഡിതന്മാരെല്ലാവരും നമ്മുടെ അസറ്റാണ്, പക്ഷെ ഒരാൾ നമുക്ക് ബാധ്യതയാവില്ല. അത്രയാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ള. അള്ളാഹു അനുഗ്രഹിക്കുമാറട്ടെ. അസ്സലാമു അലൈക്കും. ബാദുഷാ ബാക്കോ പറഞ്ഞ് 2005 അബ്ദുൽ ജബ്ബാർ മൗലവി പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ജിൻ ആദിറും ഖാദിറായ ജിന്നിൻ്റെ വിളിച്ചാൽ അത് സായ ചോദിച്ചാൽ അത് ശിർക്കല്ലാണ്ട്. 2012 വരക്കും അബ്ദുൽ ജബ്ബാർ മൗലവി കേനമിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ കേനമിൻ്റെ കുറേ ആലിമീങ്ങൾ അനസ് മുസ്ലിയാരെ കൂടിയിട്ട് ജിന്നിനൊട്ട് സായ ചേട്ടാൽ അത് തിരുക്കല്ല അങ്ങനത്തെ കുറേ ക്ലിപ്പുകളുണ്ട്. എന്തുകൊണ്ടിട്ട് 2012 ശേഷം മാത്രം നിങ്ങൾ അത് ശിർക്കുണ്ട് പറയാൻ തുടങ്ങിയത്? അതിൻ്റെ മുമ്പ് അബ്ദുൽ ജബ്ബാർ മൗലവി ആവട്ടെ, അനസ് മുസ്ലിഗാരാവട്ടെ, അല്ല പിന്നെ വേറെ ഇങ്ങനത്തതേ പറഞ്ഞ കുറേ മൗലവിമാർക്ക് നിങ്ങൾ തിരുത്തിട്ടുണ്ടോ? അത് അവർ പറയുന്നത് സരിയല്ലാണ്ട് അവർ തിരുത്തിട്ടുണ്ടോ? അവർ കേന്ദ്രമിൻ്റെ കൂടമേ ഇന്നല്ലേ? എന്തുകൊണ്ട് 2012 ശേഷം ശിർക്കും ഉണ്ട് നിങ്ങൾ പറയാൻ തുടങ്ങിയത്? അസ്സലാമു അലൈക്കും. നമ്മൾ അറിഞ്ഞത് അപ്പോഴാണെന്ന് മാത്രം, അതായത് പൊതുസമൂഹത്തിലേക്ക് അതറിയാൻ തുടങ്ങിയ ടൈം അപ്പോഴാണ്. അതിനു മുമ്പേ ഈ വിഷയം ചർച്ചയുണ്ട്, ജമീത്തുലമയിൽ ചർച്ചയുണ്ട്,
വ്യക്തിപരമായ ചർച്ചകളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട അന്നത്തെ പണ്ഡിതന്മാരെല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. ആദ്യം ജബാർ മൗലവി അദ്ദേഹത്തോട് തന്നെ ഈ വിഷയം തിരുത്തിക്കണമെന്ന് പറഞ്ഞതും ആ സംഭവങ്ങളൊക്കെ അനസ് മൗലവിയും മറ്റുള്ളവരുമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ എരഞ്ഞിക്കൽ കാതറാജി അടക്കമുള്ള ആളുകൾ അത് വിശദീകരിക്കലുണ്ട്. അന്നേ നടന്നു ചർച്ചകൾ ധാരാളം നടന്നിരുന്നു. അവർ ന്യായീകരിച്ചത് എന്താണ്? അനസ് മൗലവി പറഞ്ഞ വർത്തമാനതാണ്. മൗലവിയോട് ചോദിച്ചു, മൗലവി നിങ്ങൾ ഉദ്ദേശിച്ച ഇങ്ങനത്തെ സംഗതി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, വേറൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വാദമുണ്ടോ? ഇല്ല, എനിക്ക് ആ വാദമില്ല. അത് ആ രൂപത്തിൽ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ന്യായീകരിച്ചത്. പക്ഷെ പിന്നീട് അത് വേറൊരു രൂപത്തിലേക്ക് മാറിയപ്പോൾ ചർച്ച വേറെ വന്നു. പണ്ഡിതന്മാർ കൂടിയിരുന്ന് ചർച്ച ചെയ്തു, അവസാനം ചർച്ച ചെയ്ത് തീരുമാനമാക്കി ഒപ്പിട്ടു. അതിൽ ഒപ്പിട്ട ആളുകൾ ധാരാളമുണ്ട്. ഇന്നപ്പുറത്ത് നിൽക്കുന്ന പലപ്പോഴും അതിൽ ഒപ്പിട്ട ആളുകളാണ്. അങ്ങനെ ഒപ്പിട്ട് പൂർത്തിയാക്കി ഇറങ്ങിയതാണ്. അതിനുശേഷമാണ് സക്കരിയ സലായി വീണ്ടും എന്ത് ചെയ്തത്, എന്നെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസത്തിൽ ശിർക്ക് ആണെന്ന് പറഞ്ഞതല്ല, മറിച്ച് വർഷങ്ങളോളം നീണ്ട ചർച്ചകൾ പൊതുജനങ്ങളിലേക്ക് വരാതെ തന്നെ സംഘടനയുടെ ഉള്ളിൽ, ജമ്മിയത്തുലമയുടെ ഉള്ളിൽ ഇത് കൃത്യമായി ചർച്ച ചെയ്തിരുന്നു, നിരന്തരമായി ചർച്ച വന്നിരുന്നു, തിരുത്തിക്കാൻ കൊടുത്തിരുന്നു, തിരുത്താൻ വേണ്ടി പറഞ്ഞു, അത് തിരുത്തു കൊടുക്കാമെന്ന് പറഞ്ഞു, പിന്നെയും കുറേ ലേറ്റാക്കി. അവസാനം അല്ലിസ്ലാഹിൻ്റെ ടീം ഒരു ചെറിയ തിരുത്തുപോലെ, തിരുത്താണോ ആണ്, തിരുത്തല്ലേ അല്ല എന്ന രൂപത്തിലൊരു സാധനം പ്രസിദ്ധീകരിക്കുക ചെയ്തത് വർഷങ്ങളോളം ഈ വിഷയത്തിൻ്റെ ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ്. അവസാനമാണ് ഇത് പുറത്തേക്ക് വരുന്നത്, പിന്നീടാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നാം ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ്, അല്ല, വർഷങ്ങൾക്ക് മുമ്പേ ഈ സംഗതികൾ ചർച്ചയിലുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.